ഗുഡ് മോദി കെയർ മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോദി കെയർ മലയാളം. ഞാൻ മെറിൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മോദി കെയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മോദി കെയറിൻ്റെ കംപ്ലീറ്റ് ബിസിനസ് പ്ലാനാണ്. കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ ഡാഡിയാണ്, പേര് മാത്യു ജോൺ. അപ്പോൾ ഡാഡിയാണ് ഞങ്ങളുടെ ടീമിൻ്റെ ലീഡറും ഞങ്ങളുടെ മെൻറ്ററും എല്ലാം. ഈ MLM ഇൻഡസ്ട്രി തന്നെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് ഡാഡി. അതുകൂടാതെ മോദിക്കാർ നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു. ഡാഡി ഒരു ട്രെയിനറും കൂടെയാണ്. അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ടീം മെമ്പേഴ്സുമായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ എല്ലാ മോഡിക്കറിയൻസിനെയും മോഡി കെയർ ആസാദി അൺലിമിറ്റഡ് പ്ലാനിൻ്റെ വർക്ക് വിത്ത് പ്ലാനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മോദി കെയർ കമ്പനി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മോദി കെയർ ഇന്ന് ഇന്ത്യയിലെ MLM ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ COVID-19 ശേഷം മോദി കെയറിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കിട്ടിയ വരുമാനത്തിൻ്റെ റൈസ് ഹൈക്ക്. ഇതെല്ലാം മോദി കെയർ കമ്പനിക്ക് ഒരേ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ, ആസാദി എന്നുള്ളത്. എന്താണ് ആസാദി? ആസാദി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യമാണെന്നുള്ളതാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫിനാൻഷ്യലി വേണം, സോഷ്യലി വേണം, മെൻ്റലി വേണം, സ്പിരിച്വലി വേണം. അപ്പോൾ ഇതിനെല്ലാത്തിനും ഉപരി നമ്മുടെ ഫിനാൻസ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, ഇതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ആസാദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ 133 കോടി ജനങ്ങൾക്കും എല്ലാ വീടുകളിലുള്ളവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ള ഒരൊറ്റ പ്രോഡക്റ്റ്, ഒറ്റ ലക്ഷ്യമാണ് നമ്മുടെ സമീർ മോദി ചെയർമാൻ സാറിൻ്റെ ഉദ്ദേശം. അങ്ങനെ അദ്ദേഹം 25 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് മോദി കെയർ ഇന്ത്യ ലിമിറ്റഡ്. മോദി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ 85 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് മോദി കെയർ ഇന്ത്യ ലിമിറ്റഡ്. 25 വർഷം പിന്നിട്ട് ഒരു കമ്പനിയാണ്. ഇന്ന് നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന 4 വർഷം 5 വർഷം കഴിഞ്ഞിട്ടുള്ളതല്ല, വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് റോക്കറ്റ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് കയ്യിൽ വേണമല്ലോ. നിത്യോപയോഗ സാധനങ്ങളാണ് ഈച്ച് ആൻഡ് എവറി വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളാണ് മോദി കെയർ മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന ഒരു സിസ്റ്റമല്ല, ഇത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മളുടെ ചുറ്റുപാട്ടും ഒരാളെ ഇടതുവശത്ത് ചേർത്തു, ഒരാൾ വലതുവശത്ത് ചേർത്തു 1000 രൂപ തരാം, രണ്ടുപേര് ലെഫ്റ്റും റൈറ്റും വന്നു കഴിഞ്ഞാൽ 2000 രൂപ പറഞ്ഞ, അങ്ങനെ ഒരു ആളെ ചേർത്തുകൊണ്ടുള്ള ഒരു ബൈനറി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ല, അത് ഇല്ലീഗലാണ്, ഗവൺമെൻറ് അംഗീകാരമില്ലാത്ത ഒരു സിസ്റ്റമാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അല്ലെ ഒരാഴ്ച കഴിയുമ്പോൾ 200 രൂപ തരാം അല്ലെ 500 രൂപ തരാം എന്ന് പറഞ്ഞ ഒരു മണി ചെയിൻ ബിസിനസ്സും അല്ല. ഇത് പക്കാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, വോളിയം ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ നെറ്റ്വർക്ക് ഈ കമ്പനിയുടെ പ്രത്യേകത ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. പക്കാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വോളിയം ക്രിയേറ്റർ, റീപർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയോജനം കിട്ടും എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മളൊരു ജോലി ചെയ്യുന്ന വരുമാനത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ബിസിനസ് ചെയ്യുന്ന വരുമാനം വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഓരോരോ മേഖലകളിൽ അവരവരുടേതായിട്ടുള്ള രീതിക്കുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയണേ, ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകണേ. അതായത് നമുക്കൊരു 25,000 രൂപീസ് സാലറി ഒരു മാസം ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ശമ്പളം, അദ്ദേഹത്തിൻ്റെ വൈഫുണ്ടാവും, ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും, പേരൻസ് ഉണ്ടാവും.
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നാണ് അദ്ദേഹത്തിന് സ്വപ്നതുല്യമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. നിങ്ങൾ അതേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്വയം അസസ്മെൻ്റ് ചെയ്യുക, സ്വയം ഒന്ന് ചിന്തിക്കുക എന്താണ് എന്നുള്ളവർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫ് സ്റ്റൈലിൽ തൃപ്തികരമല്ല എങ്കിൽ, നിങ്ങൾക്ക് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, യു ആൾ ഓഫ് യു ആർ മോസ്റ്റ് വെൽക്കം ടു ദീസ് ആസാദി അൺലിമിറ്റഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ. അതാണ് കമ്പനി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കമ്പനി പറഞ്ഞേ എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് മാറണം, പരിവർത്തനം അല്ലെ ബദലാവ് വേണമെങ്കിൽ, പരിവർത്തനം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ മാറ്റുക, നിങ്ങൾ മാറാൻ ശ്രമിക്കുക. ഇതാണ് കമ്പനി പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾ മാറ്റിയാലേ നിങ്ങൾ മാറുള്ളൂ. നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എല്ലാ കൂട്ടവും മാറി വരും. ഓക്കെ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമുക്കിതിൻ്റെ ബേസിക്കായിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങാൻ വർക്ക് വിത്ത് പ്ലാൻ. നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊരു പ്ലാനോടുകൂടി, ഒരു വിഷനോടുകൂടി, ഒരു ഗോളോടുകൂടി, ഒരു ലക്ഷ്യത്തോടുകൂടി ചെയ്യണം. അതാണ് വർക്ക് വിത്ത് പ്ലാൻ. ഒരു പ്ലാനില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം വർക്ക് വിത്ത് പ്ലാൻ അത് ഒരു 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 ആർട്ടാണ്, ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ഒരു പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്, ആൻ ആർട്ട് ഓഫ് ബിൽഡിംഗ് ദ റൈറ്റ് സ്ട്രക്ചർ. നമുക്ക് ആസാദി കിട്ടേണ്ട കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ആർട്ടായിട്ട് നമ്മൾ മാറ്റുക. അതാണ് എൻ്റെ ഉദ്ദേശം. നെക്സ്റ്റ് സ്ലൈഡ് എന്താ നോക്കാം. ഗോൾ സെറ്റിംഗ്. നമുക്കൊരു ലക്ഷ്യം വേണമെന്ന് പറഞ്ഞു, ഒരു ഗോൾ സെറ്റിംഗ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം. ഗോളടിക്കുന്ന, ഫുട്ബോളിൽ ഗോളടിക്കുന്ന ഒരു സിസ്റ്റം അല്ല. ഇപ്പം ഞാൻ പറയാം ഉദാഹരണമായിട്ട്. ഇപ്പോൾ 11 വന്ന് 22 ആൾക്കാരുകൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഫുട്ബോൾ കളിക്കുക, ഇടയ്ക്ക് രണ്ട് സൈഡിലുമുള്ള ഗോൾ പോസ്റ്റുകൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവരെവിടെയാണ് ഗോളടിക്കുന്നത്? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് അവിടെ നടക്കുന്നത്? ചുമ്മാ ആ ഫുട്ബോളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഓടി നടക്കുക എന്നല്ലാതെ അവർക്ക് ആർക്കെങ്കിലും ഒരു ലക്ഷ്യമോ ഒരു ഗോളടിക്കാനുള്ള ഒരു സംഭവം അവിടെ ഉണ്ടോ? ഇല്ല. അതാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞത്. ഗോൾ സെറ്റ് ചെയ്താൽ പോരാ, ഗോൾ അടിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടെ നമുക്ക് വേണം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് 3 ടൈപ്പ് ഗോൾ സെറ്റിംഗ് ആണ് ഒന്ന് വേണ്ടത്. ഒന്ന് ഷോർട്ട് ടൈം. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ടൈം, ഒരു 1 ഇയർ പീരീഡ്. 1 ഇയർ ടൈം പീരീഡ് നമുക്ക് എന്തൊക്കെ വേണം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒന്ന്, നമുക്കൊരു പ്ലാറ്റിനം ഡയറക്ടർ ആകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, രണ്ടാമത്തെ 10 ലക്ഷം വില മതിപ്പുള്ള സ്വപ്നതുല്യമായിട്ട് ഒരു കാർ വാങ്ങുന്ന ഒരു ആഗ്രഹം. ഓക്കെ, മൂന്നാമത്തെ 1 ലക്ഷം രൂപ പെർ മന്ത്, മാസം 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്നതാണ്. അതാണ് ആദ്യത്തെ നമ്മുടെ ഗോൾ സെറ്റിംഗ്. അതിൻ്റെ ടൈമും ഡേറ്റും എല്ലാം നമ്മൾ എഴുതി പേപ്പറിൽ എഴുതിയിടണം. അപ്പം നമ്മൾ നമ്മുടെ ഗോൾ എന്താണെന്ന് അറിഞ്ഞ് എഴുതിയിട്ടാൽ മാത്രമേ നമുക്ക് ആ പ്ലാൻ അനുസരിച്ച്, ആ സെറ്റിംഗ് അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ മിഡ് ടൈം ഗോൾ. മിഡ് ടൈം ഗോൾ എന്ന് പറഞ്ഞാൽ 2 മുതൽ 5 വർഷത്തെ ടൈമാണ്. അവിടെ ആ 2 to 5 years ആകുമ്പോഴത്തേക്കും നമ്മുടെ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ടൈറ്റിലെത്തിയിരിക്കും, ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ. ഒരു വ്യക്തി ടീം ഗ്ലോബൽ ആസാദി ലിമിറ്റഡ് അൺലിമിറ്റഡ് പ്ലാനിൽ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ മിനിമം അദ്ദേഹത്തിന് മാസം വരുമാനം കിട്ടുന്ന 10 ലാക്ക് റുപ്പീസ് ആയിരിക്കും. അത് പക്കയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഓട്ടമത്സരമാണെന്ന് വിചാരിക്കുക. ഈ ഓട്ടമത്സരത്തിൽ ആര് ആദ്യം ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടറാണോ അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ കിട്ടും. കുറച്ച് കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞ് വരുന്ന ആൾക്ക് അദ്ദേഹത്തിനും കിട്ടും 10 ലക്ഷം രൂപ. ഏറ്റവും ലാസ്റ്റ് ഓടി ആ ടാർഗറ്റ് എത്തിച്ചു കഴിഞ്ഞാൽ, ആ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും 10 ലക്ഷം രൂപ കിട്ടും. അപ്പം ഇതിന് ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള അങ്ങനെ ഒരു സാധ്യതയില്ല. ആർക്ക് വേണേലും ഓടി ആ ലൈൻ ക്രോസ് ചെയ്യാം. ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ മേടിക്കാനുള്ള ഒരു സാധ്യത അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡേറ്റ് സമയം നമ്മൾ പറഞ്ഞു 2 to 5 years. മൂന്നാമത്തെ ലക്ഷൂറിയസ് കാറ്. ലക്ഷൂറിയസ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം ഒന്നുമല്ല, അബവ് 50 ലാക്സിൻ്റെ മുകളിലേക്കുള്ള, അതാണ് ലക്ഷൂറിയസ് കാർ. അപ്പോൾ BMW ബെൻസോ ഓഡിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാറുകളായിരിക്കും. ഓക്കെ, അടുത്ത 4th point എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞ 10 ലാക്സ് പെർ മന്ത്. ഓക്കെ, 5th എന്ന് പറഞ്ഞാൽ 1 crore.
1 crore വിർത്ത് ഹോം 1 crore 1 കോടി വിലമതിപ്പുള്ള ഒരു വീട്. അപ്പോൾ നമ്മൾ കമ്പനിയുടെ 1 crore ആസാദി ആസാദി കൗൺസിലിലേക്ക് 1 crore കരോഡ്പതി കൗൺസിലിലേക്ക് ഒരു മെമ്പറായിട്ട് മാറുക എന്നുള്ളതാണ്. കമ്പനിയുടെ അഡ്വൈസറി കൗൺസിലിലേക്കൊക്കെ നമുക്കൊരു ചാൻസ് കിട്ടും. ഇതാണ് മിഡ് ടേം ഗോൾ. ഇനി ലോങ് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 5 ഇയേഴ്സ്, 5 വർഷത്തിന് ശേഷം എന്താണ്. അപ്പോൾ നമുക്കൊരു പ്ലാൻ വേണം. നമ്മുടെ ഗ്രൂപ്പിൽ 100 GBD കളെ ക്രിയേറ്റ് ചെയ്യണം. 100 ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടറിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു പീരീഡാണ് വരുന്നത് ആഫ്റ്റർ 5 ഇയേഴ്സ്. അതിൽ മോസ്റ്റ് ലക്ഷൂറിയസ് കാർ എല്ലാവർക്കും, മിക്കവാറും ഈ 100 പേർക്കും ഒരു ലക്ഷൂറിയസ് കാർ, റോൾസ് റോയ്സ് കാർ, ഇങ്ങനെയുള്ള BMW ബെൻസിൻ്റെ ഓടി, ഇങ്ങനെയുള്ള 50 ലക്ഷം രൂപയുടെ മുകളിലേക്കുള്ള കാറുകൾ, പിന്നെ നല്ല ഒരു മാൻഷൻ ഓർ ഫാമേഴ്സ്, ഒരു നല്ലൊരു ലക്ഷറി വില്ലാസ് അല്ലെ ഒരു ഫാമേഴ്സ്. 4th, 1 crore per month, 1 കോടി രൂപ per month. ഇന്ന് മോദി കേരള 1 കോടി രൂപ മാസം കിട്ടും എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഇന്ത്യ മുഴുവനും ഡിക്ലെയർ ചെയ്ത ഒരു വ്യക്തി നമ്മുടെ ഗ്രൂപ്പ് മോദി കേരളുണ്ട്. മിസ്സസ് സുരേഖ ഭാർഗവ എന്ന് പറഞ്ഞ ലേഡി ഇന്ന് മോദി കേരള ഏറ്റവും ടോപ്പിലാണ്. 1 crore 27 lakhs rupees ആണ് കഴിഞ്ഞ ഒക്ടോബറിലെ പേയ്മെൻ്റ്. അപ്പോൾ ഇത് കിട്ടും എന്നുള്ളത് 100% ഗ്യാരണ്ടീഡാണ്. ചുമ്മാ ഒരു കഥ പറയുന്ന പരിപാടിയല്ല ഇത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആൾക്കാർ, ചില കമ്പനിക്കാർ ഇത് കിട്ടുമോ, ഇത് നടക്കുമോ, നടന്നുകൊണ്ടിരിക്കുകയാണ്, നടത്തി നടക്കുമെന്ന് ഉറപ്പുണ്ട്. അതാണ് ഇനി സിസ്റ്റം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ 1000 ലക്ഷാധിപതികളെ ക്രിയേറ്റ്, മില്യണേഴ്സ് 1000 ലക്ഷാധിപതികളെ ക്രിയേറ്റ് ചെയ്യുക ആഫ്റ്റർ 5 ഇയേഴ്സ്. ഇങ്ങനെ ഈ 3 ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, ഇത് ഈ മോദി കേരളിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് അവസരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 10 ടൈപ്പ് ഇൻകം ആണ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ സക്സസ് മോദി കേരള ആസാദി പ്ലാൻ എന്നുള്ള അൺലിമിറ്റഡ് പ്ലാൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സേവിങ് ഓൺ കൺസംഷൻ അപ് ടു 20%. മോദി കേരളിലേക്ക് നമ്മളൊരു കസ്റ്റമറായിട്ട് വരുമ്പോൾ തന്നെ കമ്പനി നമുക്ക് എന്ത് പ്രോഡക്റ്റ് മേടിച്ചാലും 10-20% ഡിസ്കൗണ്ട് തരും. അത് കമ്പനിയുടെ ഒരു സിസ്റ്റമാണ്. ഇനി ആ ഡിസ്കൗണ്ടിൽ കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ തിരിച്ചു കൊടുത്ത് റീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് നമ്മുടെ ഇൻ ക്യാഷ് ആയിട്ട് കയ്യിൽ വരും. അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. 3rd എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ്. അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന് ബിസിനസ് വോളിയമുണ്ട്. ആ ബിസിനസ് വോളിയം ഓരോ മാസത്തെയും കൂട്ടി 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 മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ജമ്പ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിനാണ് അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ്. അതിന് നമുക്ക് തുടങ്ങുന്ന, സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് 7% മുതൽ 16% വരെ നമുക്കിതിൻ്റെ ബോണസ് ബാങ്കിലേക്ക് 10th എന്നുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഈച്ച് ആൻഡ് എവറി കൺസൾട്ടൻ്റ് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇന്ത്യയിൽ മോദി കയറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ 1 രൂപ വരെ കമ്പനി തട്ടിച്ചിട്ടില്ല, വെട്ടിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത 4th ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 16% എത്തിക്കഴിയുമ്പോൾ കമ്പനിയുടെ ഡയറക്ടർ എന്ന ടൈറ്റിൽ എത്തിക്കുന്നു. ഡയറക്ടർ ടൈറ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചെയർമാൻ്റെ സിഗ്നേച്ചറിലൂടെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞൊരു ടൈറ്റിലിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നമ്മുടെ മൊബൈൽ നമ്മുടെ സൈറ്റിൽ നമുക്ക് വരും. അത് പ്രിൻ്റ് എടുത്തേക്കാം. അത് പ്രത്യേകമായിട്ട് ഡയറക്ടർ എന്നുള്ള ക്വാളിഫൈ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമുള്ള ഒരു പൂൾ, ഒരു ബോണസ് പൂളാണ് ഡയറക്ടർ ബോണസ് പൂൾ, 4%. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ മറ്റുള്ള വിശദാംശങ്ങളെ പിന്നെ അടുത്ത സ്ലൈഡിൽ കാണാം. പിന്നെ അത് കഴിഞ്ഞാൽ ഡയറക്ടർ മുതൽ മുകളിലേക്ക് ടീം ബിൽഡിംഗ് ബോണസ് പൂള് 14%. അത് നെക്സ്റ്റ് 6th ലീഡർഷിപ്പ് പെർഫോമൻസ് ബോണസ് പൂൾ 15%. പിന്നെ ഡ്രീം ട്രാവൽ ബോണസ് പൂള് 3%. വിദേശ ടൂർ നടത്താനുള്ള 3%. അടുത്ത് സ്വപ്നതുല്യമായിട്ടുള്ള വാഹനം പർച്ചേസ് ചെയ്യാനായിട്ട് 5%. 9th ഡ്രീം ഹോം, വീട് സ്വന്തമായിട്ട് ഒരു ലക്ഷറീസ് വില്ല വാങ്ങിക്കാനോ കൺസ്ട്രക്ഷൻ ചെയ്യാനോ ഉള്ള ഫണ്ട് നമുക്ക് 3%. ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് അട്ടൂട്ട് ബന്ധൻ ബോണസ് പൂൾ 2%. പിന്നെ ഇതിനെല്ലാം പുറമെ ഒരു ഡ്രീം ലൈഫ് ബോണസും കൂടെ നമുക്ക് കമ്പനി തിരിച്ചു തന്നു. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ 62% കസ്റ്റമർ കൺസൾട്ടൻസിന്, അത് കൺസ്യൂമേഴ്സിന് റിട്ടേൺ കൊടുക്കുന്ന ഒരു വലിയ മഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോഡി കെയർ ആസാദി അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ്,
സേവിങ് ഓൺ കൺസംഷൻ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. 2400 രൂപ എം ആർ പി ഉള്ള പ്രോഡക്റ്റ് നമ്മൾ ഈ 2000 രൂപയ്ക്ക് തരുന്നു, നമുക്ക് 400 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നു. അതാണ് നമ്മുടെ ഒരു സേവിങ് ഓൺ കൺസംഷൻ. ഓക്കെ, അത് റീറ്റെയിൽ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റീറ്റെയിൽ പൈസയാണ്, ഇൻ ക്യാഷ് കിട്ടുന്നതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. നെക്സ്റ്റ്, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് വാല്യൂ, പി വി എന്താണ്. ഓരോ പ്രോഡക്റ്റിനും പോയിന്റ് വാല്യൂ ഉണ്ട്. ഈ പോയിന്റ് വാല്യൂ ഇപ്പോൾ അടുത്ത നാളായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം കമ്പനി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോഴാണ് COVID-19 വന്ന മൊത്തം പ്രശ്നങ്ങളായത്. ആ സമയത്ത് ഇന്റർനാഷണൽ ലെവലിൽ ഇതുപോലത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാൽക്കുലേഷൻ എല്ലാം പോയിന്റ് വാല്യൂ ബേസ് ചെയ്താണ്. ഓക്കെ, നമ്മളിവിടെ ഇന്ത്യയിൽ ആദ്യം ബിസിനസ് വോളിയമായിരുന്നു, ഇപ്പോൾ അത് പോയിന്റിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ കമ്പനി കാൽക്കുലേറ്റ് ഒരു 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 കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഒരു 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 കണക്ക് വെച്ചിരിക്കുന്നതാണ്. ഒരു പോയിന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 27 ബിസിനസ് വോളിയം. ഇതാണ് എൻ്റെ കണക്ക്. നമ്മൾ എന്ത് മേടിച്ചാൽ അതിന് പോയിന്റ് വാല്യൂ ഉണ്ടാകും, അതിനെ 27 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വോളിയം കിട്ടും, ടോട്ടൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഒരു പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 27 ബിസിനസ് വോളിയം ഏതാണ്ട് അപ്രോക്സിമേറ്റ് 54 രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് വരുന്നത്. അപ്പോൾ ഒരു കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ച്, ഒരു കൺസ്യൂമറെ സംബന്ധിച്ച്, ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വരുമാനം, ഓരോ മാസവും വരുമാനം കിട്ടണമെങ്കിൽ മിനിമം 350 ബിസിനസ് വോളിയം, അതായത് 13 PV ചെയ്തിരിക്കണം. അതാണ് കമ്പനിയുടെ സിസ്റ്റം. 13 PV ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വാങ്ങിച്ചാലും അതിൻ്റെ 7 സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് 7% കമ്മീഷൻ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവും. പക്ഷേ അത് എപ്പോൾ 100 രൂപയാവുന്ന അന്നേരം വിടുകയുള്ളൂ. ഇതാണ് എൻ്റെ കണക്ക്. അപ്പോൾ പി വി എന്ന് പറഞ്ഞാൽ ഇതാണ് ഗുരു. എക്സ്ട്രാ പി വി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓഫറിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ബിസിനസ് ബി വി എന്ന് പറഞ്ഞാൽ ബിസിനസ് വോളിയമാണ്. ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ കൂടെയുള്ള ഗ്രൂപ്പുകൾ എല്ലാം കൂടെ മൊത്തം ചെയ്യുന്നതാണ് ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ. അതിൻ്റെ അതിനെ 27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ഗ്രൂപ്പ് ബിസിനസ് വോളിയം. പിന്നെ നമ്മൾ കഴിഞ്ഞ മാസവും അതിൻ്റെ പിന്നിലത്തെ മാസം എല്ലാം കൂടെ കൂടിക്കിടക്കുന്ന പോയിന്റ് വാല്യൂയാണ് ഗ്രോസ് പി വി എന്ന് പറഞ്ഞ. പി ജി പി വി എന്ന് പറഞ്ഞ നമ്മുടെയും നമ്മുടെ ഗ്രൂപ്പിലുള്ള പോയിന്റ് വാല്യൂ എല്ലാം കൂടെ കൂടിയിട്ടാണ് ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റോളിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ അത് കമ്പനിയുടെ ഒരു സിസ്റ്റമാണ്. അത് അത് നമ്മുടെ താഴെ ഡയറക്ടറുണ്ട്. അത് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ താഴെ നടക്കുന്ന ബിസിനസ് എല്ലാം നമുക്ക് ടൈറ്റിലായിട്ട് കയറി വരുന്നു. അതാണ് റോളപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ കറണ്ട് പൊസിഷൻ കാണിക്കുന്നുണ്ട്, കറണ്ട് ലെവൽ പാർട്ടിസിപ്പൻസ്. പിന്നെ നെക്സ്റ്റ് ലെവൽ എത്ര, അടുത്ത പെർസെൻറ്റേജിന് എത്ര, അടുത്ത ലെവലിലേക്ക് വരുന്നതിന് എത്ര പെർസെൻറ്റേജ് വേണം. ഇതൊക്കെയാണ് കമ്പനി കാര്യങ്ങൾ നടത്തുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡ് എന്താണ്, അക്യുമുലേറ്റ് പെർഫോമൻസ് ബോണസ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഓക്കെ, അടുത്തതെന്ന് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 7 മുതൽ 16% വരെയാണ് നമുക്കിതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരു കൺസൾട്ടൻ്റൂടെ കണ്ടില്ലേ, പെർഫോമൻസ് ബോണസ് ലെവൽ. നമ്മൾ ആര് കസ്റ്റമറായിട്ട് വരുന്നോ കൺസൾട്ടൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് കമ്പനി കൊടുക്കുന്നതിന് കൺസൾട്ടൻറ്റ്. അദ്ദേഹത്തിൻ്റെ റേഞ്ച് അക്യുമുലേറ്റ് പി 1 മുതൽ 300 ബിസിനസ് വോളിയം പോയിന്റ് വാല്യൂ വരെ അവർ കൺസൾട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അപ്പോൾ 8170 ബിസിനസ് വോളിയം വരെ അവർക്ക് 7% കിട്ടും. മനസ്സിലായില്ല? ആ 300 മുതൽ 1201 ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർസെൻറ്റേജ് 10% വരും. അപ്പോൾ 1200 വരെയാണ് 10%. അപ്പോൾ 1200 കഴിഞ്ഞിട്ട് 1201 ആയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറിലേക്ക് കയറും, 13%. ഓക്കെ, അപ്പോൾ 13% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 72,000 രൂപയുടെ പ്രോഡക്റ്റുകൾ നമ്മളും നമ്മുടെ ഗ്രൂപ്പും കൂടെ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 13%. ഇത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത 2700 വരെയാണ് 13. 2701 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി, ഇതൊക്കെയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വോളിയം കൂടുന്നതനുസരിച്ച് നമ്മുടെ ടൈറ്റിലും മാറും, നമ്മുടെ പെർസെൻറ്റേജ് മാറും. ഓക്കെ, അപ്പോൾ 2701
ബിസിനസ് മുതൽ 4000 വരെ നമ്മൾ 15%. 4001 ആയി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ടർ എന്ന ടൈറ്റിൽ ആകും. അപ്പോൾ ഒരു ഡയറക്ടർ ഈ ബിസിനസ്സിൽ ഒരു ഡയറക്ടർ എന്നുള്ള ടൈറ്റിൽ ക്വാളിഫൈ ചെയ്യണേ നമ്മൾ 1,08,027 ബിസിനസ് വോളിയം ചെയ്തിരിക്കണം. ഇതാണ് അതിൻ്റെ സിസ്റ്റം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ക്വാളിഫൈ ആയിട്ട് മാറുന്നത്, ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ടൈറ്റിലേക്ക് എത്തും. ഓക്കെ, അതിൻ്റെ കാൽക്കുലേഷൻ്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എക്സ് എന്ന വ്യക്തി, അതായത് ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും നിങ്ങളാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ 2500 ബിസിനസ് വോളിയത്തിനുള്ള പ്രോഡക്റ്റ് മേടിച്ചു എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളാണ്, ഒരു കണക്കിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2500 ബിസിനസ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 5000 രൂപയുടെ പ്രോഡക്റ്റ്, ഇന്ത്യൻ റുപ്പീസ് 5000 രൂപയുടെ പ്രോഡക്റ്റിന് 2500 ബിസിനസ് വോളിയം എന്ന് പറയും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബോണസിനുള്ള അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ് ആദ്യത്തെ സ്റ്റേജിന് നമ്മൾക്ക് എലിജിബിളായി, അത് 7%. അപ്പോൾ 2500 × 7%, അപ്പോൾ നമുക്ക് 175 രൂപയാണ് ബാങ്കിലേക്ക് അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ, ക്ലിയർ ആണ്, ക്രെഡിറ്റ് ആണ്. ഇത് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ 5000 രൂപയ്ക്ക് മേടിച്ചാലേ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്ന് അങ്ങനെയില്ല. നിങ്ങൾ 4000 രൂപയ്ക്ക് മേടിച്ചാലും അതനുസരിച്ച് എമൗണ്ട് കുറയും. 3000 രൂപയ്ക്ക് മേടിച്ചാലും അതനുസരിച്ച് എമൗണ്ട് കുറയും. ഇനി 3000 താഴെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വോളിയം കുറഞ്ഞിരിക്കും. കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ 7 കൊണ്ട് കുണിച്ച് കഴിയുമ്പോൾ 100 രൂപ ആയിട്ടില്ലെങ്കിൽ ആ പൈസ അവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ, നിങ്ങളുടെ മൊബൈലിൽ നോക്കിയാൽ എമൗണ്ട് അവിടെ കിടക്കും. അടുത്ത മാസം വാങ്ങിക്കുമ്പോൾ ആ ബിസിനസ് വോളിയം പഴയതും കൂടെ കൂട്ടിയിട്ട് ഒന്നിച്ച് പിറ്റേ മാസം ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവും. ഇതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ ആരുടെയും ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി സെക്കൻഡ് രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ ജോയിൻ ചെയ്തു, കൺസൾട്ടൻ്റായി, കസ്റ്റമറായി, കൺസ്യൂമറായി, 2500 ബിസിനസ് ഉള്ള 5000 രൂപയുടെ പ്രോഡക്റ്റ്സ് മേടിച്ചു, നിങ്ങൾക്ക് 175 രൂപ ബാങ്കിലേക്ക് വന്നു. നിങ്ങൾ 2-ാം 3-ാം ദിവസം കഴിയുമ്പോൾ വേറൊരു ഫാമിലിയെ, ഒരു 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 ഫ്രാഞ്ചൈസി മാതിരി ഒരു ഫാമിലിയെ ഈ സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ്. ഞാൻ ആദ്യം പറഞ്ഞു ഫാമിലി ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്, ഒരു ഫാമിലിയാണ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു ഫാമിലി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സംസാരിച്ച് പ്രോഡക്റ്റ് നല്ലതാണ്, നമുക്ക് ഇത്ര വലിയ ഡിസ്കൗണ്ട് ഉണ്ട്, ഫ്രീ പ്രോഡക്റ്റ് ഉണ്ട് എല്ലാം പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ, ഞാനും റെഡി ആണ്. അപ്പോൾ അദ്ദേഹവും നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് കസ്റ്റമറായിട്ട് ജോയിൻ ചെയ്തു. അദ്ദേഹവും 2500 ബിസിനസ് പോലെ 5000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചു. അപ്പോൾ അദ്ദേഹത്തിനും 7% ബാങ്കിലേക്ക് സബ്സിഡി വരും, കണ്ടോ. അപ്പോൾ 2500 ചെയ്യുന്ന ആൾക്കാർ ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ അവരുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവും പൈസ. ഓക്കെ, ഇനി സപ്പോസ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ നമ്മളിവിടെ എക്സ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇനി നമ്മളിതൊരു 4 ഗ്രൂപ്പാക്കി മാറ്റാൻ നോക്കാം. നമുക്ക് പരിചയമുള്ള ആൾക്കാരെല്ലാം 4 ഗ്രൂപ്പാക്കി മാറ്റണം. 4 ഗ്രൂപ്പ്, ഇത് എ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞാൽ ഓരോ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ഇവിടെ കൊടുത്തു, ഒരു ബ്രാഞ്ച്. ഇത് റഫറൽ മാർക്കറ്റിംഗ് ആണല്ലോ, അപ്പോൾ പീപ്പിൾസ് ഫ്രാഞ്ചൈസി ബിസിനസ് എന്നൊക്കെ ഇതിനെ നമ്മൾ പറയും. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഫ്രാഞ്ചൈസി തുടങ്ങി എ. ഓക്കെ, അതുപോലെ വേറൊരു ഫ്രാഞ്ചൈസി വേറൊരു ലൊക്കേഷനിൽ ബി എന്ന് തുടങ്ങി, അതുപോലെ വേറൊരു ലൊക്കേഷനിൽ സി എന്ന് പറഞ്ഞൊരു ഫ്രാഞ്ചൈസി, ഒരു ഗ്രൂപ്പ്, ഒരു ഒരു ഫാമിലി വന്നു, അതുപോലെ ഡി എന്ന്. അങ്ങനെ 4 ഗ്രൂപ്പ്, 4 ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ 4 ഓർഗനൈസേഷൻ ഇദ്ദേഹം തുടങ്ങി. ഓക്കെ, ഈ നാല് പേരും 2500 ബിസിനസ് ഉള്ളത് 5000 രൂപയുടെ പ്രോഡക്റ്റ്സ് മേടിച്ച്, നിങ്ങളും 5000 രൂപയുടെ പ്രോഡക്റ്റ്സ് മേടിച്ചു എന്ന് നോക്കുക. അപ്പോൾ ആദ്യ 30-ാം തീയതി കമ്പനി കണക്ക് കൂട്ടി കഴിയുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ 4 ഓർഗനൈസേഷനിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 4 ഓർഗനൈസേഷനിലും പ്രോഡക്റ്റ് മേടിച്ച് അവർ ബിസിനസ് വോളിയം ചെയ്തിട്ട് അതെല്ലാം നിങ്ങളുടെ ബിസിനസ്സായിട്ട് കമ്പനി കണക്ക് കൂട്ടും. അവിടെയാണ് കണക്ക് കൂട്ടും. എന്നിട്ട് മന്ത് എൻഡിലേക്ക് ടോട്ടൽ അടിച്ചു എത്രയായി. അപ്പോൾ 2500 2500 2000 10,000 ബിസിനസ് വോളിയമായി, പ്ലസ് നിങ്ങളുടെയും കൂടെ കൂട്ടും. അപ്പോൾ 12500 ബിസിനസ് വോളിയമായി. 12500 ബിസിനസ് വോളിയം ആയി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ പെർസെൻറ്റേജ് മാറി 10%. കണ്ടോ, നിങ്ങൾ 10%. ഏ 32,000 വരെയാണ് 10%. നമ്മൾ 12,000, 8,000 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ 10%.
നിങ്ങൾ 10% അപ്പൊ നിങ്ങളുടെ 2500 നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ എന്ത് ചെയ്തോ അതിൻ്റെ 10% കിട്ടും. ഓക്കെ, പ്ലസ് ഈ ഓരോരുത്തർക്കും 7% പോയിട്ട് ഇവിടുന്ന് 3% ഇങ്ങോട്ട് കയറി വരും. ഇതാണ് എൻ്റെ സിസ്റ്റം. മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ താഴെയുള്ള ഗ്രൂപ്പിനേക്കാളും മുകളിൽ നമ്മുടെ ടൈറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിനും നമുക്ക് ഗ്യാപ് കമ്മീഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ എല്ലാം ബിസിനസിൻ്റെ ടേൺ ഓവർന്ന് കൂടുന്നതനുസരിച്ച് നമ്മുടെ ടൈറ്റിൽ കൺസൾട്ടൻറ്റ്, സീനിയർ കൺസൾട്ടൻറ്റ്, അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ, സൂപ്പർവൈസർ, ഡയറക്ടർ എന്ന ടൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജമ്പ് ഓവർ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ പെർസെൻറ്റേജ് 7, 10, 13, 15, 16 മാറും. ഓക്കെ, അപ്പോൾ എല്ലാ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് 3% വെച്ച് ക്യാപ് കമ്മീഷൻ എല്ലാ മാസവും നമുക്ക് കയറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം ഇതിൻ്റെ അകത്തുണ്ട്. അതായത് നമ്മളിപ്പോൾ 180,000 ബിസിനസ് വോളിയം ടോട്ടൽ ചെയ്താണല്ലോ നമ്മൾ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് വരുന്നത്. ഓക്കെ, ആ ഇത് ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാമാണ്, സോറി ഡയറക്ടർ അല്ല. ആ അതായത് നമുക്ക് 10% പെട്ടെന്നാകാനുള്ളൊരു ഒരു ഒരു ഓപ്ഷനാണ് കമ്പനി വെച്ചിരിക്കുന്നത്. ഏ, നമ്മൾ സാധാരണ രീതിയിൽ 8,170 ബിസിനസ് വോളിയം ചെയ്യുമ്പോഴാണ് നമ്മൾ 10% കയറുന്നത്, അതാണ് കമ്പനി പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ വെറും 6,480 ഗ്രൂപ്പ് ബിസിനസ് വോളിയം ആ നമ്മൾ നമ്മൾ ഈ കസ്റ്റമറായിട്ട് ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് ആ ദിവസം ആ മാസം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഹൈക്ക് ഉണ്ടാവും, ഒരു ജമ്പ് ഓവർ ഉണ്ടാവും, നമ്മുടെ ടൈറ്റിൽ 10% വരും. ആ സീനിയർ കൺസൾട്ടൻ്റ്. അപ്പോൾ നമ്മൾ 6,480 ഗ്രൂപ്പ് ബിസിനസ്, അതായത് ഒരു 13,000 രൂപയുടെ പ്രോഡക്റ്റ്, 13,000 ഇന്ത്യൻ റുപ്പീസിൻ്റെ പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ 6,480 ഗ്രൂപ്പ് ബിസിനസ് വോളിയമാവും, 240 വാല്യൂ ആവും, അതിൻ്റെ 10% 648 രൂപ നമ്മുടെ ബാങ്കിലേക്ക് വരും. അപ്പോൾ 8,000 ബിസിനസ് വോളിയം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 13,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു ചോദ്യമുണ്ട്, സാധാരണ ആൾക്കാർ ചോദിക്കും, ഓ ഇത്രയും പ്രോഡക്റ്റിന് എനിക്ക് ആവശ്യമില്ല. ഒഫ്കോഴ്സ് അത്രയും പ്രോഡക്റ്റിന് ഒരു വീട്ടിലേക്ക് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ മോഡി കെയർ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പ്രോഡക്റ്റ് എപ്പോഴും ഇൻ ക്യാഷ് ഇൻ കയ്യിൽ വേണം, ഇൻ ഹാൻഡ് വേണം. കാരണം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് മോഡി കെയർ ബിസിനസ് പ്ലാനും കമ്പനിയെ പറ്റിയും പ്രോഡക്റ്റിനെ പറ്റിയും പറയുമ്പോൾ അവർ പറയില്ലേ എന്നാ ഒരു കാര്യം എനിക്കൊരു സാമ്പിൾ തട്ടെ ഞാൻ കൊണ്ട് ഉപയോഗിക്കട്ടെ. ആർക്കും ഫ്രീ ആയിട്ട് ഒരു പ്രോഡക്റ്റും കൊടുക്കരുത്, അവർക്ക് MRP തന്നെ കൊടുക്കണം. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്യാനുള്ള പ്രോഡക്റ്റുകളാണ് ഈ 13,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിക്കാൻ പറഞ്ഞത്. നമ്മൾ 10,000, 1,500 രൂപ പ്രോഡക്റ്റ് നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു, ബാക്കി നമ്മുടെ ഫ്രണ്ട്സിനും റിലേഷനും റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനും ഷെയർ ചെയ്യാനുള്ള പ്രോഡക്റ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ടൈറ്റിലേക്ക് മാറി. അപ്പം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വേണ്ടി APP ബോണസ് കിട്ടും, 648 സേവിങ് ഓൺ കൺസംഷൻ, കുറേ നമുക്കൊരു 2,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടും, ഫ്രീ പ്രോഡക്റ്റ് ഒരു 1,250 രൂപയുടെ കിട്ടും, FSP ഫ്രീ പ്രോഡക്റ്റ് ഒരു 1,000 രൂപ കിട്ടും, പിന്നെ ലോയൽറ്റി ഫ്രീ പ്രോഡക്റ്റ് അതുകൊണ്ട്. അപ്പം ഇങ്ങനെ ടോട്ടൽ നമുക്കൊരു 6,548 രൂപയുടെ ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് വന്നു, നമ്മളൊരു കൺസൾട്ടൻ്റായി, നമ്മൾ 1,000 ബിസിനസ് വോളിയം ചെയ്തു. 1,000 ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ 2,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചു, നമുക്ക് 7% കിട്ടും. 1,000 ബിസിനസ്സിൽ 70 രൂപ നമ്മുടെ ബാങ്കിലേക്ക് വരും. ഓക്കെ, പക്ഷേ നമ്മളൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഒരു ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ആ മനുഷ്യൻ നമ്മളെക്കാളും സീരിയസ് ആണ്. പുള്ളിക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വേണം, അയാൾക്ക് സ്വപ്നതുല്യമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യണം, ജീവിതത്തിൽ മാറ്റം വേണം, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളെ പരിഹരിക്കണേ ഫിനാൻസ് കയ്യിൽ വേണം. ആ ഒരു മൈൻഡിലുള്ള ആളായതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് FSP ചെയ്തു. FSP ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത A എന്ന വ്യക്തി അദ്ദേഹം 10% നമ്മളോ 7%. അപ്പം നമുക്ക് ഇവിടുന്ന് APP ഒന്നും കിട്ടുകയില്ല.
കാരണം നമ്മളെക്കാൾ കൂടുതൽ ടൈറ്റിലി കയറി പെർസെൻറ്റേജ് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഇദ്ദേഹത്തിന്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം നമ്മൾ എപ്പോഴും ഈ ഇദ്ദേഹം 10% പത്ത് ശതമാനത്തിലാണെങ്കിൽ നമ്മളെ 13% മാറി നിൽക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യണം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ 1, 2, 3, 4 ഫ്രാഞ്ചൈസി ഗ്രൂപ്പ് അല്ലെങ്കിൽ 4 ഓർഗനൈസേഷൻ നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. വി സ്റ്റാർട്ട് വിത്ത് 4 ഓർഗനൈസേഷൻ ഇട്ട് നമ്മൾ തുടങ്ങുന്നു. പിന്നീടാണ് അതിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഡെപ്ത്തിലേക്കും വിഡ്ത്തിലേക്കും നമ്മുടെ ബിസിനസ് കൊണ്ടുപോകുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് FSP+. ഇത് FSP+ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതിൻ്റെ ഇതുപോലെ തന്നെയാണ്, നമ്മൾ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി, നിങ്ങളിപ്പോൾ പുതിയ കൺസൾട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ FSP ചെയ്ത് നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും FSP ചെയ്ത് 13,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് എല്ലാവരും FSP-ക്കാരെ ആയിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ടൈറ്റിൽ അങ്ങ് മാറി. നിങ്ങൾ 10%, എല്ലാവരും 10%. ഓക്കെ, എല്ലാവർക്കും 648 രൂപ വെച്ച് സേവിങ് ഓൺ കൺസോർഷൻ ഫ്രീ പ്രോഡക്റ്റ്, FSP ഫ്രീ പ്രോഡക്റ്റ്, FSP+ ഫ്രീ പ്രോഡക്റ്റ്, ലോയൽറ്റി ഫ്രീ പ്രോഡക്റ്റ്സ്. ഇങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാകും. ഇതാണ് FSP+ പ്രോഗ്രാം എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഡയറക്ടർ ബോണസ്. 16% എത്തിക്കഴിയുമ്പോൾ ഡയറക്ടർ ബോണസ് എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ ആദ്യം സംസാരിച്ചു. അതിൻ്റെ ഒരു കാൽക്കുലേഷനാണ്, ഇത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇനി ഡയറക്ടറാണെന്ന് സപ്പോസ് നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആയിട്ട് മോദി കെയറിലേക്ക് വന്നു, 2500 ബിസിനസ് വോളിയം ചെയ്തു ആ മാസം. നിങ്ങൾ 4 ഓർഗനൈസേഷൻ തുടങ്ങി, അല്ലെങ്കിൽ 4 ഫ്രാഞ്ചൈസി ഇട്ടു, 1, 2, A, B, C, D. ആദ്യത്തെ മാസം തന്നെ എല്ലാവരും 2500 ബിസിനസ് വോളിയം ചെയ്തു. നിങ്ങളുടെ 2500 ആയപ്പോഴത്തേക്കും നിങ്ങൾ 12,500 ടോട്ടൽ ബിസിനസ്സായി. നിങ്ങൾ സീനിയർ കൺസൾട്ടൻ്റായ 10, ഇദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റാണ് ഞാൻ പറയുന്നത്, ഇദ്ദേഹം 10%. ഓക്കെ, ആദ്യത്തെ മാസം ക്ലോസ് ചെയ്ത്. രണ്ടാമത്തെ മാസത്തിൽ എല്ലാവരും കൂടി സെക്കൻഡ് മന്തിൽ 21,000 ബിസിനസ് വോളിയം ചെയ്തു. അതായത് ഒരു 42,000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. അപ്പോൾ 21,000 ബിസിനസ് വോളിയം ചെയ്തപ്പോൾ കഴിഞ്ഞ മാസം ചെയ്ത 12,500 21,000 കൂടെ കൂട്ടിയിട്ട് 33,500 ബിസിനസ് വോളിയം കയറി. ഓക്കെ, 33,500 ബിസിനസ് വോളിയം കയറിയപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ 10-13% ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റിൽ ജമ്പ് ഓവറായി. ഇതാണ് നമ്മൾ ഡയറക്ടറിലേക്ക് അക്യുമുലേറ്റർ പെർഫോമൻസ് ബോണസിൻ്റെ കുതിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ മാസം ഈ 4 ഗ്രൂപ്പും നമ്മളുടെ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരും കൂടെ കൂടി ഒരു 40,000 ബിസിനസ് വോളിയം ചെയ്തു. 40,000 ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ 10,000 ബിസിനസ് വോളിയം ഈച്ച് ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ 8-10 ആൾക്കാരുകളായി. ഈ എല്ലാവരും കൂടെ കൂടി ചെയ്യാണ്, ഇവിടെ എല്ലായിടത്തും ഈ 15-20 ആൾക്കാർ മെമ്പേഴ്സായി ഗ്രൂപ്പായി. ഇവർ ഈ ഗ്രൂപ്പ് എല്ലാം കൂടെ കൂടി ഇവർ ഇദ്ദേഹവും ചെയ്തു 2500. ഇവരെല്ലാം കൂടെ കൂടി ചെയ്യുന്നത് 40,000 BV. അതായത് ഓരോ ഗ്രൂപ്പും 10,000 എന്ന് പറഞ്ഞാൽ 20,000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു ഗ്രൂപ്പിൽ നിന്ന്. അങ്ങനെ 4 ഗ്രൂപ്പ് 40,000 ബിസിനസ് വോളിയം ചെയ്തപ്പോൾ 80,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചു, 10,000 ബിസിനസ് വോളിയം വെച്ച്. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തെ മാസത്തിൽ ടോട്ടൽ 33,500, മൂന്നാമത്തെ മാസത്തിലെ ആ മാസത്തിൽ ചെയ്ത ബിസിനസ് വോളിയം 40,000 കൂട്ടി ഒന്നിച്ച് കൂട്ടി. അപ്പോൾ 73,500 എന്നായിക്കഴിയുമ്പോൾ എക്സ് എന്ന വ്യക്തിയെ 15% കയറി. കണ്ടോ, 15% സൂപ്പർവൈസർ എന്ന് പറഞ്ഞ കാറ്റഗറി കയറി. കണ്ടോ, 15. അപ്പം 4,000 ബിസിനസ് വോളിയം അവിടെ കയറിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നാലാമത്തെ മാസം എല്ലാവരും കൂടെ കൂടി അത്രയും ബിസിനസ് വോളിയം ചെയ്തു. എല്ലാവരും കൂടെ ആ ഗ്രൂപ്പ് എല്ലാം കൂടെ ABCD എന്നുള്ള 4 ഓർഗനൈസേഷനും എക്സ് എന്ന് പറഞ്ഞ വ്യക്തി എല്ലാം കൂടെ കൂടി 40,000 ബിസിനസ് വോളിയം, അതായത് 80,000 രൂപയുടെ പ്രോഡക്റ്റ് ടോട്ടൽ ഗ്രൂപ്പിൽ പർച്ചേസ് ചെയ്തപ്പോൾ മൂന്നാം മാസത്തെ ടോട്ടൽ വന്ന ബിസിനസ് വോളിയം നാലാമത്തെ മാസം കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ 113,500 ബിസിനസ് വോളിയമായി. നിങ്ങളുടെ ടൈറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞ പദവിയിലേക്ക് ജമ്പ് ഓവറായി. ആക്ച്വലി ഡയറക്ടർ എന്ന് പറഞ്ഞ ആ കൺസൾട്ടൻ്റ് ടോട്ടൽ വേണ്ട ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ 1,08,027. പക്ഷെ നമുക്ക് 113,500 ബിസിനസ് വോളിയം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡയറക്ടറിലേക്ക് കയറി. 22% അല്ല കേട്ടോ, 16%.
ഇതാണ് അക്യുമുലേറ്റർ പോകുമ്പോൾ ഡയറക്റ്റ് ബോണസ് കിട്ടുന്നതിനുള്ള ഒരു സാധ്യത. അതിൻ്റെ നെക്സ്റ്റ് ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം ഇതിൻ്റെ അകത്തുണ്ട്. ഇതും എനി കൺസൾട്ടൻ്റ് 86,460 ബിസിനസ് വോളി അല്ലെങ്കിൽ 3,200 ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ ആ ഒരു പ്രത്യേക ആ ഒരു കലണ്ടറിൽ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ കൂടി അവർ ഒറ്റ മാസം തന്നെ 86,480 ബിസിനസ് വോളിയും ചെയ്ത് കഴിഞ്ഞാൽ 408 ബിസിനസ് വോളിയും അദ്ദേഹം ഡയറക്ടർ എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് വരും. 1,80,000 ആവശ്യമില്ല. നമ്മൾ 10% പെട്ടെന്ന് ജമ്പ് ഓവർ ചെയ്യാനായിട്ട് 8,000 ബിസിനസ്സിന് പകരം 6,480 ബിസിനസ് വോളിയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡയറക്ടർ ആയില്ലേ എന്ന് പറഞ്ഞ മാതിരി ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് ഡയറക്ടറിലേക്ക് കയറുന്നു. 16% പെട്ടെന്നാവുകയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിന് വരുമ്പോഴത്തേക്കും നമുക്ക് ക്വാളിഫിക്കേഷൻ 33,750. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ബോണസ് കിട്ടണമെങ്കിൽ നമ്മളൊരു ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ എല്ലാ മാസവും നമ്മളെ റീക്വാളിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഗ്രൂപ്പും നമ്മളും കൂടെ കൂടി 33,750 ബിസിനസ് വോളിയം അല്ലെങ്കിൽ 1,250 പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു 70,000 രൂപയുടെ ഇന്ത്യൻ റുപ്പീസിൻ്റെ ടോട്ടൽ ബിസിനസ് നമ്മളും നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള 4 ഓർഗനൈസേഷനിലെ മെമ്പറും കൂടെ കൂടി. ഇതാണ് എൻ്റെ സിസ്റ്റം. എല്ലാ മാസവും നമ്മളിത് റീക്വാളിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ആ 14% ബോണസും നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഡയറക്ടർ ബോണസിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് പറയാം. ഇപ്പം അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 4% എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ 4 ഓർഗനൈസേഷനായി 4 ഫ്രാഞ്ചൈസിയായി ഈ 4 പേരും ഇവിടെ കൂടിയാണ് ടോട്ടലാണ് നിങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പ് എല്ലാം കൂടെ കൂടി 33,750 ബിസിനസ് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്ടർ ബോണസിന് എലിജിബിളായി. ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതാത് മാസത്തിലെ ടോട്ടൽ കമ്പനിയുടെ ബിസിനസ് വോളിയം കേട്ടോ 4% മോദി കെയർ മന്ത്ലി ബി വി മോദി കെയർ കമ്പനിയുടെ ഒരു ആ അതാത് മാസത്തെ ബിസിനസ് വോളിയം ടോട്ടൽ എടുത്തിട്ട് ഇന്ത്യ മുഴുവനും എത്ര ഡയറക്ടേഴ്സ് ക്വാളിഫൈ അതാത് മാസം അവരുടെ പോയിന്റ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഇൻഡെക്സ് ഉണ്ടാക്കുകയാണ്. ആ ഇൻഡെക്സ് എടുത്തിട്ട് നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പ് ബിസിനസ് വോളിയത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബോണസ് കിട്ടും. ഇതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. വളരെ സിമ്പിളാണ്. കൂടുതൽ നമ്മളിത് ചിന്തിച്ച് ഇതിന് തല പുകഞ്ഞ് ഒത്തിരി കണക്കും കാര്യങ്ങളൊന്നും പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുക, നമ്മളും നമ്മുടെ ഗ്രൂപ്പിലുള്ളവരും കൂടെ എല്ലാ മാസവും 33,750 ബിസിനസ് വോളിയം ചെയ്തോ നമുക്ക് ബോണസ് 100% ഗ്യാരണ്ടിയോടുകൂടി കിട്ടും. മിനിമം ഒരു 4,000-5,000 ഇടയ്ക്ക് എമൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ 3 ഗ്രൂപ്പും നമ്മളും കൂടെ കൂടി ഇത്രയും ക്വാളിഫിക്കേഷൻ ചെയ്യണം. പറഞ്ഞോണ്ടല്ലേ, അപ്പൊ ഇവിടുന്നുള്ള കിട്ടുകയല്ല. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ഓരോ ഡയറക്ടർമാർ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ നോൺ ഡയറക്ടർ ഗ്രൂപ്പ് അതാണ് പേഴ്സണൽ ഗ്രൂപ്പ് ബിസിനസ് വോളിയം. അപ്പൊ നോൺ ഇവിടെ 2 പേരെ ഡയറക്ടർ ആയിക്കുമ്പോൾ നമ്മൾ വേറെ 2 പേരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇട്ടോളണം. അതാണ് എൻ്റെ സിസ്റ്റം. അല്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ് വോളിയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡയറക്ടർ ബോണസ് കിട്ടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വഴിയെ മനസ്സിലാക്കണം. നമ്മൾ ഇതിൻ്റെ കണക്ക് ഓർത്ത് കാൽക്കുലേഷൻ നോക്കി തല ബേജാറാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ ഗ്രൂപ്പിലും ഡയറക്ടർമാരെ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ നോൺ ഡയറക്ടർ ഗ്രൂപ്പിൽ 33,750 ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പം നമ്മൾ ഗ്രൂപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഡെപ്ത് ആയിട്ട് വർക്ക് ഡെപ്ത് ആയിട്ട് ആൾക്കാർ ജോയിൻ ചെയ്യുക, കസ്റ്റ അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക. വെറുതെ ആളെ സ്പോൺസർ ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ വി ക്രിയേറ്റ് അവർ ഓളിയംസ്. വോളിയം കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ ടൈറ്റിലും നമുക്ക് ബോണസ് ഒക്കെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഡയറക്ടർ ബോണസ് കാൽക്കുലേഷനാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇപ്പം കറണ്ട് മന്ത്, ഇപ്പം അതായത് ഇപ്പം നവംബർ മാസത്തിലാണെന്ന് വിചാരിക്കും. ഇതിപ്പോൾ നവംബർ മാസമാണ് തീരാൻ പോവാ. ഈ നവംബർ മാസത്തിൽ ഒരു എക്സാമ്പിളാണ് മോദി കെയറിൻ്റെ ടോട്ടൽ ബിസിനസ് വോളിയം 1 crore എന്ന് വിചാരിക്കും. 1 crore 1 crore 4% എടുത്ത് മാറ്റുന്ന 4 crore 400,000 രൂപ 400,000. ഡി പി പോയിന്റ്സ് ഓഫ് ഓൾ ഡയറക്ടർ എല്ലാ ഡയറക്ടർമാരുടെയും ഡയറക്ടർ ബോണസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 4,000 4,00,000. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരുന്നത്.
ഇൻഡെക്സ് വാല്യൂ വൺ ഒരു രൂപ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അടുത്ത കാൽക്കുലേഷനാണ് നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പ് ബിസിനസ് വോളിയം 50,000 ഉണ്ട്, അതിന്റെ 6% എടുക്കും, 3000 പോയിന്റ്. അപ്പൊ ആ 3000 പോയിന്റിനെ നമ്മൾ ഈ ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3000 രൂപയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. മനസ്സിലായേ? അപ്പൊ ഇതൊരു എക്സാമ്പിളാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ മോദിക്കാരൻ്റെ ഒക്ടോബർ മാസത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 230 കോടി ടേൺ ഓവറായിരുന്നു. 230 കോടി ടേൺ ഓവറിൻ്റെ 4% എന്ന് പറഞ്ഞാൽ എത്ര കോടിയാ? അതാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആ ഒക്ടോബർ മാസത്തിലെ ഡയറക്ടർമാർക്കൊക്കെ കിട്ടിയ ഡയറക്ടർ ബോണസ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ പലർക്കും ഡയറക്ടർ ബോണസ് കിട്ടിയിട്ടുള്ള ആൾക്കാർ 4000-5000 രൂപയ്ക്ക് ഇടയ്ക്ക് 100% ഗ്യാരണ്ടീഡ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ, ഒരു 4000-5000 രൂപയ്ക്ക് ഇടയ്ക്ക് ഡയറക്ടർ ബോണസ് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും, പ്രൊവൈഡഡ് നമ്മൾ നമ്മുടെ PGBV റീക്വാളിഫിക്കേഷൻ ചെയ്തുകൊണ്ട് പോയി മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഡയറക്ടർ ബോണസിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി? സംശയമില്ലല്ലോ. കാൽക്കുലേഷൻ ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പ് ബിസിനസ് വോളിയം എത്രയാണോ, ഞാൻ പറഞ്ഞു നമ്മുടെ നമ്മുടെ ഗ്രൂപ്പും കൂടെ കൂടി ചെയ്യണം, അതാണ് പേഴ്സണൽ ഗ്രൂപ്പ് ബിസിനസ്. അവിടെ താഴെ വേറെ ഡയറക്ടർമാരില്ല. ഓക്കെ, അതിൻ്റെ 6% നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ അതിൻ്റെ 6% കമ്പനി നമ്മുടെ എടുക്കുക, അപ്പോൾ പോയിന്റ് കിട്ടും. ആ സ്റ്റാൻലിക്ക് കൊണ്ടുവരും. ഓക്കെ, അത് അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പോയിന്റ് കിട്ടും, ഇൻഡെക്സ് കിട്ടിയിട്ട് അതിനെ ആ ഇൻഡെക്സ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 3000 ഇൻകം വരുന്നത്. 3000 രൂപ നമുക്ക് ബോണസായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ടീം ബിൽഡർ ബോണസ്. ഇതൊരു പുതിയ ബോണസ് കമ്പനി ഒക്ടോബർ മുതൽ വന്നിരിക്കുന്നതാണ്. ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ബോണസ് കമ്പനി തരുന്നതാണ് ടീം ബിൽഡിംഗ് ബോണസ്. ടീം ബിൽഡിംഗ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ഞാൻ ആദ്യം പറഞ്ഞ ABCD എന്ന് പറഞ്ഞ 4 ഓർഗനൈസേഷൻ, 4 ഫ്രാഞ്ചൈസി, 4 ഗ്രൂപ്പ് എന്ന്, അതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഡയറക്ടറാവുന്നു. ഡയറക്ടറാകുന്നതിന് 33,750 ബിസിനസ് വോളിയം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും കൂടി ചെയ്യുമ്പോൾ അദ്ദേഹം ഡയറക്ടർ ക്വാളിഫൈ ആയി. അദ്ദേഹം എ എന്ന് പറഞ്ഞ വ്യക്തി ഡയറക്ടർ ആയി കഴിയുമ്പോൾ നമ്മൾ എക്സ് എന്ന വ്യക്തി, ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് സ്പോൺസർ, ഓട്ടോമാറ്റിക് ആയിട്ട് സീനിയർ ഡയറക്ടറും, അതിനെ SD എന്ന് പറയും, സീനിയർ ഡയറക്ടർ. ഓക്കെ, ഈ സീനിയർ ഡയറക്ടർ എന്ന് പറഞ്ഞ ടൈറ്റിൽ ആയവർക്കാണ് ഈ ടീം ബിൽഡിംഗ് ബോണസ് എന്ന ടീം ബിൽഡർ ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മളൊരു ഡയറക്ടർ ആകണം എന്ന് നിർബന്ധമുണ്ട്. ഒരു ഡയറക്ടർ ആവും ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പോൾ ആയി കഴിയുമ്പോഴത്തേ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീനിയർ ഡയറക്ടർ ആയുമ്പോഴേ നമുക്ക് 3 ലെവലിലാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. 6 ഫസ്റ്റ് ലെവൽ നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പ് 29,700 ബിസിനസ് വോളിയം വേണ്ടി, അതിൻ്റെ 6%. താഴെ ഒരു ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ PGBV എന്ന് പറഞ്ഞാൽ 5% ലെവൽ, ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവലാണ് അടുത്ത ഇദ്ദേഹത്തിൻ്റെ അടുത്ത ജനറേഷൻ, ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ജനറേഷൻ താഴെ വരുന്നത്. അപ്പോൾ അവരുടെ PGBVയുടെ 4%. അപ്പോൾ ഈ ടീം ബിൽഡിംഗ് ബോണസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് കയറി. ഇത് പുതിയതായിട്ട് ഒക്ടോബറിൽ ഡിക്ലെയർ ചെയ്ത ഒരു ബോണസാണ്. അപ്പോൾ കമ്പനി എല്ലാ തരത്തിലും ഈ മോദിക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ സ്വപ്നതുല്യമായിട്ട് ഒരു ജീവിതം നയിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുതരാം. ഞാൻ എൻ്റെ ഒരു ഭാഷയാണ് ശരിക്കും പറഞ്ഞാൽ, ഇങ്ങനെയുള്ള സമീർ മോദിയെ പോലുള്ള വ്യക്തികളാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഭരിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും വിഷനും മിഷനും ഉള്ള ഒരു വ്യക്തി ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ? വേറെ ആരെങ്കിലും, വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ ഒരു മതപരത്തിലോ വേറെ എവിടെയെങ്കിലും ഉണ്ട്? ഇല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് കൺസൾട്ടൻസിന് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മോദിക്കാർ കമ്പനിയുടെ ഉദ്ദേശം. ഇപ്പൊ ടീം ബിൽഡർ ബോണസ് എങ്ങനെ കിട്ടുന്ന മനസ്സിലായ? 14%. ഈ പറഞ്ഞ മാതിരി കമ്പനിയുടെ മൊത്തം ബിസിനസിന്റെ അതിന്റെ കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഓക്കെ, ടീം ബിൽഡർ ബോണസിന്റെ കാൽക്കുലേഷൻ സീനിയർ ഡയറക്ടർ SD മുതലാണ്. സീനിയർ ഡയറക്ടർ ആവണെങ്കിന് നമ്മൾ ഡയറക്ടറായി, നമ്മുടെ താഴെ A എന്ന് പറഞ്ഞ ആദ്യത്തെ ഗ്രൂപ്പ് ഡയറക്ടർ, അപ്പം നമ്മൾ സീനിയർ ഡയറക്ടറായി.
അപ്പം നമ്മളിവിടെ സീനിയർ ഡയറക്ടർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒന്നോ രണ്ടോ മൂന്ന് വേറെ നാലോ അഞ്ചോ ഓർഗനൈസേഷനിൽ, അതാണ് പേഴ്സണൽ ഗ്രൂപ്പ് ബിസിനസ് വോളിയം, അവർ അതിൻ്റെ ഒരു കണക്കാണ് 50,000 പറഞ്ഞേക്കണേ. ഇത് 50,000 വേണമെന്ന് നിർബന്ധമില്ല, 10,000 ആണെങ്കിലും പൈസ കിട്ടും, 20,000 ആണെങ്കിലും പൈസ കിട്ടും, അങ്ങനെ പല രീതിയിലും നമുക്ക് പൈസ കിട്ടും. പക്ഷേ എത്ര PGBV കൂടുന്നു അതനുസരിച്ചുള്ള ഈ വരുമാനം നമുക്ക് കൂട്ടി വരും. അതാണ് ഇതൊരു കണക്കിന് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 നോൺ ഡയറക്ടർ പേഴ്സണൽ ഗ്രൂപ്പ് ബിസിനസ് 50,000 ബിസിനസ് ഓളി ഉണ്ടെന്ന് വെച്ചാൽ 100,000 രൂപയുടെ ടേൺ ഓവർ അവിടെ നടത്തി ഡയറക്ടർ അല്ലാത്ത ഗ്രൂപ്പിൽ നിന്ന്. ഓക്കെ, അതാണ് അദ്ദേഹത്തിൻ്റെ, അത് 6% എടുക്കും. ഞാൻ ആദ്യം ചാർട്ട് കാണിച്ചു, 6, 5, 4. ഓക്കെ, എടുത്തു 6% എടുത്തു, അത് 3,000 പോയിൻ്റായി. ഓക്കെ, അടുത്തത് എ എന്ന വ്യക്തിയുടെ ഗ്രൂപ്പ് ബിസിനസ് ഓളിയും, ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ബിസിനസ് അതും 50,000, അത് 5, 6, 5, അത് 2,500. ഓക്കെ, അപ്പം ഈ 50,000 ആ 3,000 ഈ 2,500 ടോട്ടൽ അടിച്ചു കഴിയുമ്പോൾ 5,500 ബിസിനസ് പോയിൻ്റായി. നമ്മൾ ഇൻഡെക്സ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരുന്ന 1 രൂപയാണ്, 1 രൂപയാണ് ഇൻഡെക്സ്. അപ്പോൾ 5,500 ഇൻറ്റു 1 മീൻസ് 5,500 രൂപ ടീം ബിൽഡിംഗ് ബോണസ് കിട്ടി, 1 ലക്ഷം ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയമില്ലല്ലോ, സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാം, ഒരു പ്രശ്നമില്ല. എല്ലാ സംശയങ്ങളും നമുക്ക് ക്ലിയർ, അതാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് പോകണം, പിന്നീട് സംശയം ഉണ്ടാകരുത്. ഓക്കെ, നെക്സ്റ്റ് ഡ്രീം ട്രാവൽ ബോണസ്. ഡ്രീം ട്രാവൽ ബോണസ് എന്ന് പറഞ്ഞാൽ 3% നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സീനിയർ ഡയറക്ടർ ആകുമ്പോൾ മുതൽ നമുക്ക് ഡ്രീം ട്രാവൽ ഫണ്ടിന് കിട്ടും, ട്രാവൽ ഫണ്ട്. അപ്പോൾ അതും കാൽക്കുലേഷൻ ജസ്റ്റ് പറഞ്ഞാൽ 50,000 ബിസിനസ് ഓളയും ഗ്രൂപ്പ് ബിസിനസ് ഓളയും അതിൻ്റെ 5% കിട്ടും. ടോട്ടൽ പോയിൻ്റ് 1,800 അടുത്ത് നമുക്ക് കിട്ടും. അത് ഈ പൈസ, ഈ എമൗണ്ട് നമ്മുടെ ക്യാഷിലേക്ക് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവില്ല, ഇത് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നമ്മുടെ എമൗണ്ട്. കമ്പനി എന്ന് ടൂർ ഡിക്ലെയർ ചെയ്യുന്നു, ഡൊമസ്റ്റിക് ടൂറും ഇൻ്റർനാഷണൽ ടൂറും ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ ബോണസ് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എത്ര കിടപ്പുണ്ടോ അത്രയും പോയിൻ്റ് നമ്മൾ എടുക്കുക. പക്ഷേ അതിൻ്റെ എക്സ്പെൻസസ് അത് മീറ്റ് ചെയ്യുന്നില്ല, ബാക്കി എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതാണ് കണ്ടീഷൻ. അപ്പം നമ്മുടെ പൈസ ആകുമ്പോൾ പോയാൽ മതി എന്ന് വെക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഡൊമസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ പൈസ ഉണ്ടാവും, പോയിട്ട് വരാം. ഇൻ്റർനാഷണലിലേക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബാക്കി വരുന്ന അവരുടെ ഫെയറുണ്ട്, ഇത്ര ഇത്ര രൂപയുടെ ഫെയർ എന്നുള്ള അവർ കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡ്രീം ട്രാവൽ ഫണ്ട്. അടുത്ത ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ഫണ്ട്, ഇതാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സംഭവം. ടീം ബിൽഡർ ബോണസ്, ഇതും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മൾ വന്നു, നമ്മൾ ഞാൻ പറഞ്ഞ 1, 2, 3, 4 ഓർഗനൈസേഷൻ നമ്മൾ തുടങ്ങിയെന്ന് പറഞ്ഞു, ഇതും നമുക്ക് സീനിയർ ഡയറക്ടർ മുതലാണ് നമുക്ക് കിട്ടുന്നത് ലീഡർഷിപ്പ്. 15%, 1% കൂടി. ടീം ബിൽഡർ ബോണസ് 14 ഇത് 15% കിട്ടുന്നു. അപ്പോൾ നമ്മുടെ താഴെ ഒരു സീനിയർ ഡയറക്ടറാണ്, നമ്മളെ ഡയറക്ടറായി നമ്മുടെ താഴെ വേറൊരു ഡയറക്ടറായി അദ്ദേഹത്തിൻ്റെ താഴെ വേറൊരു ഡയറക്ടർ ആയിക്കുമ്പോഴാണ് സീനിയർ ഡയറക്ടർ എന്നുള്ള ഇവിടെ ഈ ഗ്രൂപ്പിന് നമുക്ക് ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ ഗ്രൂപ്പിൽ മൊത്തത്തിൽ 29,700 ബിസിനസ് ഓളിയും ടോട്ടൽ നമ്മളും നമ്മുടെ നോൺ ഡയറക്ടർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലും ചെയ്തിരുന്ന ഒരു സിംഗിൾ ലൈൻ ഉണ്ടെങ്കിൽ തന്നെ LPB കിട്ടും. അപ്പോൾ LPBയുടെ കണക്കെന്ന് പറഞ്ഞാൽ സീനിയർ ഡയറക്ടറുമുള്ള നമ്മുടെ പേഴ്സണൽ BVയുടെ 5%. ഇതിൻ്റെ 5%, ഇദ്ദേഹത്തിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ 29,700 5% നമുക്ക് കിട്ടും. ഓക്കെ, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് 2 ലെവലിലേക്ക് പോകും, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് 3 ലെവലിലേക്ക് പോകും, പ്ലാറ്റിനം ഡയറക്ടറാണ് 4 ലെവലിലേക്ക് പോകും. ഇങ്ങനെ ഓരോ ലെവൽ മാറി 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 വന്ന് 9 ലെവല് വരെ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഇതാണ് എൻ്റെ സിസ്റ്റം. ഇതിൻ്റെ കാൽക്കുലേഷൻ അടുത്തുണ്ട് കേട്ടോ. ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത്, അത് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് മിനിമം 29,700 ബിസിനസ് വോളിയം ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ സീനിയർ ഡയറക്ടറായി. ഓക്കെ, നമ്മൾ സീനിയർ ഡയറക്ടർ ആവണമെങ്കിൽ നമ്മുടെ താഴെ വേറൊരു ആദ്യം നമ്മൾ ആദ്യം കൊണ്ടുവന്ന ഏതെങ്കിലും ABCD എന്ന് പറഞ്ഞ 4 ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഡയറക്ടർ ആവണം. ഈ ഡയറക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഇന്ന് മൊത്തം, ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ 50 പേരായിരിക്കും, 60 പേരായിരിക്കും, 100 പേരായിരിക്കും, 10 പേരായിരിക്കും, എന്തായാലും
അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ കൂടി 97,200 ബിസിനസ്സുകൾ ചെയ്തിരിക്കണം. 100,000 കറക്റ്റ് റൗണ്ട് ഫിഗർ ആക്കി വരുന്ന 100,000 ബിസിനസ്സുകൾ, അതായത് 2,00,000 രൂപയുടെ ടേൺ ഓവർ ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലീഡർഷിപ്പ് പ്രൊഡക്റ്റിന് ക്വാളിഫിക്കേഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ 5% കിട്ടും, ബാക്കി നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടും. ഓക്കെ, അടുത്ത് അതെങ്ങനെ കിട്ടുന്നു? ഇഫ് എ കൺസൾട്ടൻറ്റ് ഹാസ് മോർ ദാൻ 1 LPP. ഇനി വേറെ ഇതിലും രസകരമായ ഒരു കാര്യം ഇതാണ്, നമ്മൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞു നമ്മൾ 4 ഓർഗനൈസേഷൻ ഇടാൻ പറഞ്ഞു, ABCD. ഓക്കെ, നമ്മൾ 2 LPP ലെഗ് നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിച്ച, എ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പും ബി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നിൽ കൂടുതൽ നമുക്കൊരു LPP ലെഗ് ഉണ്ടെങ്കിൽ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് 4,860 പോയിന്റ് ഫ്രീ തരും. അത് ഏതാണ്ട് മിനിമം ഒരു 12,150 rupees നമുക്ക് തരും. ഓക്കെ, അങ്ങനെ നമ്മൾ 11 ലെഗ് LPP ലെഗ് ആയിരുന്നു വിചാരിക്കുക. നമ്മുടെ ടൈറ്റിൽ മാറും തോറും നമുക്ക് വരുമാനം കൂടി കിട്ടാൻ വേണ്ടി നമ്മൾ ഗ്രൂപ്പ് മാറ്റി ABCDEF ഇങ്ങനെ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ 11 ലെഗ് നമ്മൾ LPP ക്വാളിഫൈ ആയെങ്കിൽ അത് 1 ലെഗ് വിട്ടിട്ട് ബാക്കി 10 ലെഗിൽ നിന്നും 4,860 points ഫ്രീ ആയിട്ട് കമ്പനി തരും ഓരോ ലെഗിൽ നിന്ന്. അപ്പോൾ 4,860 × 10 എന്ന് പറഞ്ഞാൽ 48,600 points ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ 1,22,000 rupees ആയി. നോക്കി, ഇത് തന്നെ മനസ്സിലാക്കിക്ക്, നമ്മുടെ ടൈറ്റിൽ അച്ചീവ് ചെയ്യുന്ന നമ്മൾ വിഡ്ത്തിലേക്ക് പോകുന്നു, ഡെപ്ത്തിലേക്ക് പോകുന്നതനുസരിച്ച് കമ്പനി മാക്സിമം പൈസയാണ് നമുക്ക് തരുന്ന ഫണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എല്ലാ തരത്തിലും നമ്മളെ കൺസൾട്ടൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവൻ്റെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി എല്ലാ പ്രോഗ്രാമും ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. പ്രൊവൈഡഡ് വി ഡു വർക്ക്, വി വർക്ക്, അതാണ്. അപ്പോൾ ഇത്രയും ഫ്രീ 120,000 രൂപ നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് തരാം. 11 ഗ്രൂപ്പ് നമ്മൾ ഓർഗനൈസേഷൻ ചെയ്ത് അവിടെ എല്ലാ ഡയറക്ടർമാരെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത എക്സിക്യൂട്ടീവ് ഡയറക്ടർ. നമ്മൾ വന്നു ABCD 4 ഗ്രൂപ്പ് ഇടാൻ ഞാൻ പറഞ്ഞു, അതിൽ 2 പേരും ഡയറക്ടേഴ്സ് ആയിരുന്നു ചോദിച്ചു. അപ്പം നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിക്കുമ്പോൾ നമ്മുടെ PGBP നോൺ ഡയറക്ടർ ഗ്രൂപ്പിന് 24,300 ബിസിനസ് വോളിയം ഉണ്ടായിരിക്കണം. ഇത് ഡയറക്ടർമാർ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൂട്ടില്ല. അപ്പോൾ ഇതുണ്ടായിരിക്കണം, അപ്പോൾ നമ്മൾ ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ് ഈ നോൺ ഡയറക്ടർ ഗ്രൂപ്പിൻ്റെ അതിൻ്റെ അക്യുമുലേറ്റഡ് പെർഫോമൻസ് കിട്ടും, ടീം ബിൽഡർ ബോണസ് കിട്ടും, ഔട്ട്ബോർഡ് ട്രാവൽ ഫണ്ട് കിട്ടും, ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി കിട്ടും. ഇങ്ങനെ 4 ബെനിഫിറ്റുകളാണ്. ഇത് മിനിമം ഒരു 40,000-50,000 രൂപ വെച്ച് നമുക്ക് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയോ. അതിന് ഉദാഹരണം എക്സാമ്പിളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നെക്സ്റ്റ്, അടുത്ത ഡ്രീം വെഹിക്കിൾ ഫണ്ട് 5%. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുതലാണ് സ്വപ്ന തുല്യമായിട്ടുള്ള വാഹനം പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് കമ്പനി നമുക്ക് തരാം. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും കോർപ്പറേറ്റ്, ഏതെങ്കിലും കമ്പനിയോ എവിടെയെങ്കിലും നമ്മൾ 5, 6, 8, 10 വർഷം ജോലി ചെയ്തു, ഏതെങ്കിലും ഒരു കമ്പനിക്കാർ ഹലോ നിങ്ങൾക്ക് സ്വപ്നതുല്യമായിട്ട് വാഹനം വാങ്ങിച്ചോന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ ഇത്ര ഫണ്ട് തരുന്നുണ്ടോ? ഇല്ല. അവർ രാത്രിയും പകലും പണിയെടുക്കുന്നത്. ഇപ്പം IT ഫീൽഡിലാണെങ്കിൽ 10 മണിക്കൂറും 12, 14, 16 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് കിട്ടുന്നു? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വപ്നതുല്യമായിട്ടുള്ളൊരു വെഹിക്കിൾ ആദ്യം വിദേശത്ത് പോകാനുള്ള ടൂർ ഫണ്ട് തന്നു, ഡയറക്റ്റ് ബോണസ് തന്നു, ഇല്ലേ? ഇനിയിപ്പോൾ സ്വപ്നതുല്യമായിട്ടുള്ളൊരു വാഹനം മേടിക്കാനുള്ള ഫണ്ട്, അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. എന്തെങ്കിലും ചെയ്താലേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അപ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുതലാണ് അതിന് എലിജിബിളാണ്. അപ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ് SED എന്ന് പറയും, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവണേന് നമ്മുടെ AB നമ്മൾ 4 ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു ആദ്യമായി ഇടാൻ പറഞ്ഞു. അതിൽ 3 ഗ്രൂപ്പും ഡയറക്ടർമാരായി. ഈ 3 ഗ്രൂപ്പും ഡയറക്ടർമാരായിക്കാമ്പി ഓരോ ഗ്രൂപ്പും 33,750, 33,750, 33,750 ഇങ്ങനെ റീക്വാളിഫൈ ചെയ്ത് 3 മാസം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ മാസം നമുക്ക് കാർ ഫണ്ട് നമ്മുടെ ബാങ്കിലേക്ക് കമ്പനി ക്രെഡിറ്റ് ചെയ്യും. അത് മാക്സിമം 1 lakh rupees വരെയാണ് നമുക്ക് തരുന്നത്. 1 lakh rupees വരെ നമുക്ക് തരും കമ്പനി. ഒന്ന് ആലോചിച്ച് നോക്കുക, 1 lakh രൂപ EMI അടയ്ക്കാൻ പറ്റുന്ന വാഹനങ്ങളാണോ നമ്മളിപ്പോൾ മേടിക്കാൻ പോണേ? നമ്മൾ മേടിക്കും, മേ ബി ആഫ്റ്റർ 5 or 10, 5 or 6 years.
ഇപ്പൊ തൽക്കാലം നമ്മൾ മേടിക്കാൻ പറ്റുന്നത് 10-15 ലക്ഷം രൂപയുടെ ഒരു വെഹിക്കിളാണ്. 10-15 ലക്ഷം രൂപയുടെ വെഹിക്കിളാണെന്ന് പറഞ്ഞാൽ ഈ 1 ലക്ഷം രൂപയുടെ EMI നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഡെപ്തിലേക്ക് എത്ര പോകുന്നു അത്രയും വരുമാനം നമുക്ക് കിട്ടും. എത്ര വിഡ്ത്തിലേക്ക് പോകുന്നു എത്ര ഡെപ്തിലേക്ക് പോകുന്നു അത്രയും വരുമാനം നമുക്ക് കിട്ടും. അപ്പൊ കാർ ഫണ്ട് 1 ലാഖ് രൂപീസ് വരെ കമ്പനി നമുക്ക് തരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ്, ടീം ബിൽഡർ ബോണസ്, ഔട്ട്ബോർഡ് ട്രാവൽ ഫണ്ട് ബോണസ്, ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ്, ഡ്രീം, അങ്ങനെ 5 ഫണ്ടാണ് ഈ SED എന്ന് പറഞ്ഞ കാറ്റഗറി ടൈറ്റിൽ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5 ഫണ്ടുകൾ. ഇതാണ് മോദിക്കാരൻ്റെ ബിസിനസ് പ്ലാൻ, അൺലിമിറ്റഡ് ആസാദി പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലാറ്റിനം ഡയറക്ടർ. പ്ലാറ്റിനം ഡയറക്ടർ ഒരു പ്രസ്റ്റീജിയസ് ടൈറ്റിലാണ് ഈ മോദിക്കാർ ആസാദി പ്ലാൻ, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ. അപ്പോൾ നമ്മൾ നമ്മളാദ്യം ഇട്ടു 4 ഗ്രൂപ്പും, ഈ 4 ഗ്രൂപ്പും ഡയറക്ടർമാരായി. അപ്പോൾ ഓരോ ഗ്രൂപ്പും ഡയറക്ടർമാരെന്നനുസരിച്ച് ഞാൻ പറഞ്ഞു 4 എന്നുള്ള 5-ാമത്തെ ഇട്ടു, ഇതായിക്കുമ്പോൾ 6-ാമത്തെ ഇട്ടു, ഇതായിക്കുമ്പോൾ 7-ാമത്തെ ഇട്ടു, ഇതായിക്കുമ്പോൾ 8-ാമത്തെ ഇട്ടു. അപ്പോൾ വേറെ 4 ഗ്രൂപ്പ് നമുക്കിവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു, ABCDEFGHI. ഓക്കെ. അപ്പം നോൺ ഡയറക്ടർ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് 8100 ബിസിനസ്സാണ്. നിസ്സാരമാണ്, നിസ്സാരമാണ്. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ 5 ബെനിഫിറ്റ് നമുക്ക് കമ്പനി ഓട്ടോമാറ്റിക് ആയിട്ട് തരും പ്ലാറ്റിനം ഡയറക്ടർ ആയിക്കൊണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പ് ബിസിനസ് വോളിയം കുറഞ്ഞു പോയി. നേരത്തെത്തോളം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 300 പോയിന്റ് മാത്രം നമ്മൾ തന്നെ ചെയ്താൽ 300 ബിസിനസ് വോളിയം. ഓക്കെ. ഒരു 700 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ മാത്രം മേടിച്ചാൽ ബാക്കിയൊക്കെ ടോട്ടൽ ഇവിടെയുള്ള ഗ്രൂപ്പിൽ നിന്ന് ആയിക്കോളൂ, ഈസി ആയിട്ട് ആയിക്കോളൂ, ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് ഡ്രീം ഹോം ഫണ്ട് 3%. ഇനി സ്വന്തമായിട്ടുള്ള വീട് വാങ്ങണം, സ്വപ്നതുല്യമായിട്ട് ഒരു ബംഗ്ലാവ്, ഒരു ലക്ഷൂറിയസ് ബംഗ്ലാവ്, ഒരു 50 ലക്ഷമോ 60 ലക്ഷമോ 1 കോടിയുടെയൊക്കെ ഒരു ഫ്ലാറ്റ്, ഒരു വീട്, സമുച്ചയം, ഒരു ഇത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 6 ഗ്രൂപ്പിനെ ഡയറക്ടർ എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ അവരെല്ലാവരും 33,750 ടോട്ടൽ ബിസിനസ് ഇവരുടെ ഗ്രൂപ്പിലെ മിനിമം എല്ലാവരും 3 മാസത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 4-ാമത്തെ മാസം നമുക്ക് ഈ ഫണ്ടിന് എലിജിബിൾ ആകും. അപ്പോൾ 4-ാമത്തെ മാസം മുതൽ മോഡിക്കാരൻ്റെ മൊത്തം ടോട്ടൽ ആ മാസത്തെ ബിസിനസ്സിൻ്റെ 3% എടുത്തിട്ട് അതാത് മാസം എത്ര ആൾക്കാർ ഈ ഡ്രീം ഹോം ഫണ്ടിനെ ക്വാളിഫൈ ചെയ്യുന്ന അവർക്ക് വീതിച്ചു കൊടുക്കുക. അത് മിനിമം 1,20,000 രൂപീസ് പെർ മന്ത് കമ്പനി നമുക്ക് തരും. അതനുസരിച്ചുള്ള ആയിരിക്കണം നമ്മുടെ വീട്. ഓക്കെ. അപ്പം നമ്മുടെ വീടിന് EMI അടക്കുന്ന കമ്പനി വന്നോളും, നമ്മളതിനെപ്പറ്റി ബേജാറാവേണ്ട ആവശ്യമില്ല. അപ്പോഴേ നമുക്കിവിടെ വരുമ്പോൾ 6-ാമത്തെ ബോണസ് കിട്ടുന്ന ഡ്രീം ഹോം ഫണ്ട് എന്നുള്ളത്. ബാക്കിയെല്ലാം നേരത്തെ ഉള്ള അക്യുമുലേറ്റർ പെർഫോമൻസ് കിട്ടും, ഡ്രീം ബിൽഡർ ബോണസ് കിട്ടും, ഔട്ട്ബോർഡ് ട്രാവൽ ഫണ്ട് കിട്ടും, ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് കിട്ടും, ഡ്രീം വെഹിക്കിൾ ഫണ്ട് കിട്ടും, ഡ്രീം ഹോം ഫണ്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ വിദേശ ടൂർ കിട്ടി, കാറ് മേടിക്കാനുള്ള ഫണ്ട് കിട്ടി, വീട് മേടിക്കാനുള്ള ഫണ്ട് കിട്ടി. നോക്കിയേ, ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ സെറ്റിൽമെൻ്റ് എല്ലാം ഈ സംഭവത്തിൽ നിന്ന് തീർന്ന് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 6:30 ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സുരേഖ ഭാർഗവജിയുടെ, അതൊന്ന് കേൾക്കണ്ടായിരുന്നു, പക്ഷേ ഹിന്ദിയിലായിരുന്നു മാത്രം. അതിൻ്റെ അകത്ത് ഓരോ ആൾക്കാർ വന്ന് എന്ന് വെച്ച് പറയണ കേൾക്കണം എന്താണ് അവരുടെ സ്റ്റോറി. ഓക്കെ. നെക്സ്റ്റ് ക്രൗൺ ഡയമണ്ട് ഡയറക്ടർ. ഇവിടെ മുതലാണ് നമുക്ക് വേറൊരു സ്പെഷ്യൽ ബോണസ് 1 ഒക്ടോബർ കമ്പനി ഡിക്ലെയർ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, ഇതൊരു ഭയങ്കര ബെനിഫിറ്റാണ്. അട്ടൂട്ട് ബന്ധൻ ബോണസ് എന്നാണ് ഇതിൻ്റെ പേര്. മാക്സിമം 21 ലക്ഷം രൂപ വരെ നമുക്ക് തരുവുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ട ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 ഗ്രൂപ്പിനെ നമ്മൾ ഡയറക്ടർമാരാക്കി, എല്ലാ ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് ആണ്. 33,750 ബിസിനസ് വോളിയം എല്ലാ മാസവും മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, 3 മാസം തുടർച്ചയായിട്ട് ബോണസിന് നമ്മൾ എലിജിബിളാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ടോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വരും. അതിനെ ആനുപാതികമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ടോട്ടൽ, അതായത് ഇപ്പം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 230 കോടി ടേൺ ഓവർ ആയിരുന്നെങ്കിൽ അതിൻ്റെ 2% എടുക്കും. 230 കോടിയുടെ 2% എന്ന് പറഞ്ഞാൽ 4,60,000,000 രൂപ അങ്ങ് മാറ്റി വെച്ചുവാണ് കമ്പനി. ഓക്കെ. മാറ്റി വെച്ചിട്ട് എത്ര ആൾക്കാർ ക്രൗൺ ഡയമണ്ട്
പിന്നെ ജി ബി ഡി ഡി പിന്നെ റോയൽ ബ്ലാക്ക് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അതാത് അവരുടെ ഗ്രൂപ്പിൽ നടന്ന ബിസിനസ് വോളിയത്തിൻ്റെ ആനുപാതികമായിട്ട് വീഴ്ച അതൊരു വലിയ എമൗണ്ടാണ് വരുന്നത്. പക്ഷേ കമ്പനി 21 ലക്ഷം രൂപ കൂടുതൽ കിട്ടില്ല. 21 ലക്ഷം രൂപ കിട്ടിയാൽ പോരെ നമുക്ക്. അപ്പം നമ്മുടെ അടുത്ത ഗോൾ സെറ്റിംഗ്, ഞാൻ ആദ്യം ഗോൾ സെറ്റിങ്ങിനെ പറ്റി പറഞ്ഞു, ഒരു ലക്ഷ്യമില്ലാതെ ഒരു കാര്യം ചെയ്തിട്ടല്ല. നമ്മുടെ അടുത്ത ലക്ഷ്യം ഗോൾ സെറ്റിംഗ് നിന്ന് ക്രൗൺ ഡയമണ്ട് ഡയറക്ടർ ആകുക എന്നുള്ളതാണ്. 8 ഓർഗനൈസേഷൻ അല്ലെ 8 ഫ്രാഞ്ചൈസി നമ്മൾ ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഡെപ്ത്തിലേക്കും വിഡ്ത്തിലേക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 21 ലാക്സ് രൂപീസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ മുതൽ. ഇതാണ് ഏറ്റവും വലിയ ബോണസ്. ഓക്കെ, നെക്സ്റ്റ് റോയൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ. അപ്പം ഇവിടെ വരുമ്പോഴത്തേ 11 ഗ്രൂപ്പിനെ നമ്മളിട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ വരുമ്പോഴത്തേ എല്ലാ ബെനിഫിറ്റ് ഇതുപോലെ തന്നെയാണ് കിട്ടുന്നത് നമുക്ക്. അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ്, ടീം ബിൽഡർ ബോണസ്, ഔട്ട്ബോർഡ് ട്രാവൽ ഫണ്ട്, ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ്, ഡ്രീം വെഹിക്കിൾ ഡ്രീം ഹോം, അട്ടൂട്ട് ബന്ധൻ ബോണസ്, ഡ്രീം ലൈഫ്, എല്ലാ ബോണസുകളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിൻ്റെ കണക്ക് കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ ബേജാറാകേണ്ട, ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് 14 ലെഗിനെ, ഇത് ഇനി കൂടുതൽ മുകളിലേക്കില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ടൈറ്റിൽ വരാൻ പോകുന്നത്. ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ ആണ്. ഇതിന് മുകളിലേക്ക് ഇനി വേറൊരു ടൈറ്റിൽ കമ്പനിയിലില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ 14 ഗ്രൂപ്പും 14 ഓർഗനൈസേഷനും ഡയറക്ടർ ക്വാളിഫൈ ചെയ്തും അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ട് അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് മിനിമം 10 ലാക്സ് രൂപീസ് പെർ മന്ത് വരുമാനം കിട്ടും ഈ ഈ ടൈറ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഫാമിലി ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്, ഡെയിലി യൂസ് പ്രോഡക്റ്റുകളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെ കസ്റ്റമർ വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അതിന് ഇപ്പോൾ നമ്മൾ 5000 രൂപയുടെ പ്രോഡക്റ്റ് 5750 പറഞ്ഞ ഹൗ ദീസ് ഡെയിലി യൂസ് പ്രോഡക്ട്സ്, അതായത് നിത്യോപയോഗ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് അതിൽ അടുത്ത ചോദ്യം. ഇത് അറിഞ്ഞിരിക്കണല്ലോ. എക്സാമ്പിളാണ് 5750 MRP പ്രോഡക്റ്റ്. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റോ മാർജിൻ ഫ്രീ മാർക്കറ്റോ എവിടെ നിന്നെങ്കിലും 5750 രൂപയുടെ ബില്ലടിച്ച് MRP പ്രോഡക്റ്റാണെങ്കിൽ 5750 രൂപയുടെ കൊടുക്കണ്ടേ? അതേസമയത്ത് മോദി കേരളം നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 10-20% എന്ന് പറഞ്ഞാൽ 575 രൂപ കുറച്ചിട്ട് 5000 രൂപയ്ക്ക് നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടും. അപ്പം നമ്മൾ 575 രൂപ നമ്മൾ ലാഭിച്ചില്ല, അല്ല 750 രൂപ നമുക്ക് ലാഭം ഉണ്ടായില്ലേ. ഇതാണ് സേവിങ് ഓൺ കൺസ്യൂമർ. ഇതാണ് കമ്പനി പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ ചെലവുകളിൽ നിന്ന് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കും. ഈ 750 രൂപ നമുക്ക് ആരെങ്കിലും വെറുതെ വരുമോ? ഇല്ല. അതാണ് ആദ്യത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ഫ്രീ പ്രോഡക്റ്റ്, നമുക്ക് 10% ഫ്രീ പ്രോഡക്റ്റ്. അപ്പോൾ 5750 MRP 575 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കമ്പനി തരും. അതും പൈസയല്ലേ? അതും പൈസയാണ്. ഓക്കെ, അടുത്ത ഈ 5000 ബിസിനസ് വോളിയം അനുസരിച്ച് നമുക്ക് 7% 170 അതിൻ്റെ കണക്കൊക്കെ ആദ്യം പറഞ്ഞാൽ 175 രൂപ ബാങ്കിലേക്ക് വരും. ഓക്കെ, അടുത്ത് ലോയൽറ്റി. ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മോഡിക്കേർ ലോയൽറ്റി ബോണസ് എന്ന് പറഞ്ഞാൽ മിനിമം 2500 രൂപയുടെ പ്രോഡക്റ്റ് മുതൽ 5000 രൂപയുടെ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം മേടിച്ചു കഴിഞ്ഞാൽ 7ാമത്തെ മാസം നമുക്കതിൻ്റെ ആവറേജിൻ്റെ 5000 രൂപയാണെങ്കിൽ 5000 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ തരും. അപ്പോൾ ഈ 5000 രൂപയുടെ ഡീപ്പ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6000 രൂപയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പം നമുക്കൊരു മാസം 6000 രൂപയുടെ പ്രോഡക്റ്റ് കമ്പനി തരുവാണ്. 1000 രൂപയുടെ പ്രോഡക്റ്റ് മാറ്റി, അതായത് നവംബർ മാസത്തിൽ നിങ്ങൾ 5000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ ആ മാസം തന്നെ കമ്പനി 1000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്ത് മാറ്റി വെച്ചു. ഡിസംബറിൽ മേടിക്കുമ്പോൾ 1000 രൂപ. അങ്ങനെ 6 മാസം മാറ്റി വെച്ചിട്ട് 7ാമത്തെ മാസം 5000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പോൾ ഓരോ മാസം 1000 രൂപ വെച്ച് തന്നെ ഇല്ല. അപ്പോൾ നമുക്കൊരു മാസം 5000 രൂപയുടെ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ടോട്ടൽ കിട്ടുന്ന വരുമാനം നോക്കിയാൽ 1750 രൂപ സേവിങ്, 575, 175 രൂപ ബാങ്കിലേക്ക്, 1000 രൂപ ഫ്രീ പ്രോഡക്റ്റ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 2500 രൂപ നമുക്ക് കമ്പനി ഓരോ മാസവും തിരിച്ചു തരിക. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് 50% ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ സത്യാവസ്ഥയാണ് നമ്മൾ മനസ്സിൽ ആൾക്കാരോട് പറയേണ്ടത്. ഒരാളെ പേഴ്സണലായിട്ട് കണ്ട് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ പറയേണ്ടതാണ് ഇതാണ് 6 ബുള്ളറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് 50% ഡിസ്കൗണ്ടിലെ പ്രോഡക്റ്റ് കിട്ടുകയാണ്. ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി എവിടെയുള്ള, ഇത്രയും നല്ല കമ്പനി എവിടെയുള്ള, ഇത്രയും നല്ല പ്രോഡക്റ്റ് എവിടെയുള്ള,
അതാണ് കമ്പനി പറഞ്ഞ ഒന്ന് സിക്സ് ബുള്ളറ്റ്, ഒന്ന് ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ്, രണ്ട് 100% മണി ബാക്ക് ഗ്യാരണ്ടി, മൂന്ന് 10-20% ഡിസ്കൗണ്ട് ഓൺ എവറി പർച്ചേസ്. എവറി പർച്ചേസ് 10% ഫ്രീ പ്രോഡക്റ്റ്. ഫ്രീ പ്രോഡക്റ്റ് 5000 രൂപയുടെ പ്രോഡക്റ്റ് ലോയൽറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പറയാനുള്ള പുതിയ കൺസൾട്ടൻ്റാണ്. എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഫോർ 12 മന്ത്സ് ലോയൽ കസ്റ്റമർ. ഇനിയിപ്പോൾ നമ്മൾ ചില ആൾക്കാർ നമ്മൾ കാണുന്ന എല്ലാവരും പറയും, ഓ ഞാൻ പ്രോഡക്റ്റ് മാത്രം മേടിച്ച ഒരു കസ്റ്റമറായിട്ടിരുന്നുള്ളു. ഓക്കെ, വെൽ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അദ്ദേഹത്തിന് ആ കസ്റ്റമറായിട്ട് വരുന്ന ആൾക്കാർ വേറെ ആരോട് പറയുകയല്ല, പ്രോഡക്റ്റ് മാത്രം മേടിച്ചോളാം എന്ന് പറയുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് ഇനിയാണ് ഇതിങ്ങടെ പറഞ്ഞു കൊടുത്താൽ. പിന്നെ അത്യാവശ്യം വിവരമുള്ള ആൾക്കാരാണ് പിന്നെ മോദിക്കാരൻ്റെ വിട്ടു പോകില്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പറയണ 20% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, നമ്മൾ 5000 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ 12 മാസത്തേക്ക് മേടിക്കുകയാണെങ്കിൽ 750 രൂപയുടെ ഡിസ്കൗണ്ട്, 9000 രൂപയുടെ പ്രോഡക്റ്റ് സേവിംഗ് ആണ് നിങ്ങൾ നടത്തുന്നത്. 20% ഡിസ്കൗണ്ട് ഒരു വർഷം നിങ്ങൾ 1560000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 9000 രൂപയാണ് നിങ്ങൾ സേവ് ചെയ്യണേ എം ആർ പിന്ന്. ഓക്കെ, അടുത്ത 12 മാസം നിങ്ങൾക്ക് 10% ബാങ്കിലേക്ക് പൈസ ഫ്രീ പ്രോഡക്റ്റ് വരുന്നുണ്ട്. 10% ഫ്രീ പ്രോഡക്റ്റ്, അപ്പോൾ 575 × 12 6900 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അക്യുമുലേറ്റർ പെർഫോമൻസ് പറഞ്ഞത് 3 മാസത്തേക്ക് നമുക്ക് 175 രൂപ വെച്ച് 3 മാസത്തേക്ക് കിട്ടും. അത് 525, 3 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 10% കയറും. അപ്പം നമുക്ക് പിന്നെ 9 മാസത്തേക്ക് കിട്ടും അത് 2250. അപ്പം മൊത്തം നമുക്ക് ബാങ്കിലേക്ക് വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ 2775 രൂപ. ഓക്കെ, ഇനി ലോയൽറ്റി ബോണസ് എന്ന് പറഞ്ഞാൽ ലോയൽറ്റി ഫ്രീ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന 6000 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നു. നെക്സ്റ്റ് 6 മന്ത് ഫ്രീ പ്രോഡക്റ്റ്, പിന്നെ ഒരു 12000 രൂപയുടെ കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ 12 വാരം 18000 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് നമുക്ക് ഒരു വർഷം കൊണ്ടിട്ട് കിട്ടുന്നു 13ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക്. ഓക്കെ, ലോയൽറ്റി ബെനിഫിറ്റ്, അപ്പോൾ 18000 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കമ്പനി തരുന്നത് അതാണ് ലോയൽറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ മൊത്തം നമുക്ക് തരുന്ന പൈസ എന്ന് പറഞ്ഞാൽ 36675 രൂപ കമ്പനി നമുക്ക് റിട്ടേൺ തരാം. ഫ്രീ പ്രോഡക്റ്റും ഡിസ്കൗണ്ടും ബാങ്കിലേക്കുള്ള പൈസയും ലോയൽറ്റി പ്രോഡക്റ്റ് ഓഫറും ബോണസുമായിട്ട്. അപ്പോൾ 60000 രൂപ നമ്മൾ മുടക്കി പർച്ചേസ് ചെയ്യുമ്പോൾ 36000 രൂപ കമ്പനി തിരിച്ചു തരുമ്പോൾ നമുക്ക് 24000 രൂപയാണ് മുടക്കുള്ളൂ ഒരു മാസം. അപ്പം ദാറ്റ് മീൻസ് 5000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി മന്ത് 2000 രൂപയെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതാണ് ഒരു കസ്റ്റമറായിട്ട് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ്. ഓക്കെ, ഇത്രയും നല്ല ഓഫർ, ഇത്രയും നല്ല കമ്പനി എവിടെയാണുള്ള മനുഷ്യൻ എന്ന് ചിന്തിച്ചു നോക്കും നമ്മൾ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത്രയാണ് വർക്ക് വിത്ത് പ്ലാനിലേക്ക് എനിക്ക് പറയാനുള്ള. താങ്ക് യു. ടുഗദർ ഫോർ എ ബെറ്റർ ടുമാറോ. ഓക്കെ, നമ്മളെല്ലാവരും കൂടി നല്ല നാളേക്ക് വേണ്ടി വർക്ക് ചെയ്യാമെന്ന് പറയില്ലേ, മലയാളീകരിച്ച് പറഞ്ഞാൽ നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാം, വർക്ക് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു എല്ലാവർക്കും, എല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓവർ ടു മരിൻ. താങ്ക് യു.